ഈ ഭാഗം വിഷയാവതരണം, അത് 20 മിനിറ്റും മുജാഹിദ് വിഭാഗം ചോദ്യം 3 മിനിറ്റും അതിന്റെ മറുപടിയായി സുന്നി വിഭാഗം 5 മിനിറ്റും. അത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ചോദ്യോത്തരം കഴിഞ്ഞാൽ 15 മിനിറ്റ് വീതം അവലോകനം. ഇതോടുക�ടി 4 മണിയോടുകൂടി ഈ 4 മണിയോടുകൂടി ഇപ്പോൾ പരിപാടി സമാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാഹി. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്ദിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. വളരെ സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യുവാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതുവരെ സുന്നിപക്ഷം ചോദ്യം ചോദിക്കുകയും അതിന് മറുവിഭാഗം ഉത്തരം പറയാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷദായകമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വിഷയം വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഇവിടെ മുജാഹിദ് പക്ഷവും അത് ശിർക്കല്ല എന്ന് സുന്നികളും വാദിക്കുന്നു. ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തും തെളിവില്ല. ഞങ്ങൾ ശിർക്കാണ് എന്നത് ഒരു വാദമാണ്, ശിർക്കല്ല എന്നത് ഒരു നിഷേധമാണ്. അൽ ബയ്യനത്തു അലൽ മുദ്ദഈ എന്നാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വാദിക്കുന്നവൻ തെളിവ് പറയണം. ഇവിടെ നമ്മുടെ വാദത്തിൽ 4 ഘടകങ്ങളുണ്ട്: 1 വഫാത്തായ, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, 3 സഹായം ചോദിക്കുക, 4 ശിർക്കാണ്. നിങ്ങൾ ഓതിയ ഇവിടെ ഒരുപാട് ആയത്തുകൾ മൗലവി ഓതി, ഈ ഒരൊറ്റ ആയത്തിലും ഈ 4 ഘടകങ്ങളും ഉള്ള ഒരൊറ്റ ആയത്തും മൗലവി ഓതിയിട്ടില്ല എന്ന് പ്രത്യേകം എന്ന ഉൾക്കൊള്ളുന്ന ആയത്തുകൾ മാത്രമാണ് ഓതി. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമോ എന്നല്ല നമ്മുടെ ചർച്ച, സഹായം ചോദിക്കാമോ എന്നാണ്. ദുആ എന്നാൽ അത് ഒരു സാങ്കേതിക പദമാണ്. ഈ ദുആ എന്ന സാങ്കേതിക പദത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ അഭൗതികമായ രൂപത്തിൽ സഹായം ചോദിക്കുക എന്നോ വഫാത്തായതിന് ശേഷം സഹായം ചോദിക്കുക എന്നോ ആണ് ദുആ എന്നതിനർത്ഥമെന്ന് ലോകത്ത് ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വാദം ഒരു കാ ഭാഗമെങ്കിലും ശരിയാകൂ. ബാക്കി 4 ഘടകങ്ങളും 3 ഘടകങ്ങളും ഇവിടെ യോജിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഓതിയ ഒരൊറ്റ ആയത്തും അല്ലാഹു അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് തെളിവായിട്ടില്ല. പിന്നെ ഹദീസ് ഏതായാലും മൗലവി ഓതിയിട്ടുമില്ല, അതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഉണ്ട്, സഹായം ചോദിക്കാം എന്നതിന് ആയത്തുണ്ട് എന്ന് ഞങ്ങൾ സമർത്ഥിക്കുകയും ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂലൂ റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത്. കാരണം ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. പക്ഷേ ഓ കൂലൂ, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഉന്തുർണ ഉന്തുർണ എന്ന് പറയുക. എന്താണ് ഉന്തുർണ? പണ്ഡിതന്മാർ പറഞ്ഞു, ലിഹ്സാൻ, സഹായം ചെയ്യുക, ഗുണം ചെയ്യുക, പരിഗണിക്കുക, ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ഉന്തുർണ എന്നതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യണമെന്ന് പറയുന്നത് ആരോടാ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ഏത് മനുഷ്യന്മാരും നബിയോട് ഉന്തുർണ എന്ന് പറയും. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹുവിന് ഈമാനുണ്ട്, അതുകൊണ്ട് പറഞ്ഞു, ഉന്തുർ ഇലയ്യ, നബിയെ എന്നിലേക്കൊന്ന് നോക്കണമേ എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാ. അവിടുത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്താ? ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ നിയോഗിച്ചിട്ടില്ല, കാരുണ്യമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല, ലോകത്തിന് കാരുണ്യം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് എപ്പോ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, മറിച്ച് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ും
ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ തന്നെ ശരീരത്തിൽ നിന്ന്, മനുഷ്യവർഗത്തിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു. നിങ്ങൾ പ്രയാസം സഹിക്കുന്നത് ആ റസൂലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നതാണ്. അള്ളാഹിന്റെ ഹബീബിന് തീരെ ഇഷ്ടമില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമുക്ക്, നമ്മൾ പ്രയാസപ്പെടുന്നത്. അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളോട് ആ അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്ത ആർത്തിയാണ്, ആഗ്രഹമാണ്, നിങ്ങളുടെ കാര്യത്തിൽ മോഹമാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും ഖുർആൻ പറയുന്നു, ബിൽ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പിന്നെ എന്തുമാണ്, ഹരീസുൻ അലൈഹിം അസീസുൻ അലൈഹിം അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളെല്ലാവരോടും, മുഴുവൻ മുഅ്മിനീങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിന് കൃപാലുവാണ്, കാരുണ്യമുള്ളവനാണ്. അപ്പൊ നമുക്കൊക്കെ അള്ളാഹുവിന്റെ റസൂല് റഹ്മത്ത് അവിടുന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യമാകുന്നു. അത് മരണത്തോടുകൂടെ അവസാനിക്കുമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല, അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിക്കുകയുണ്ടായി, ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂന അൻ ഉമ്മതി അസ്സലാം, എനിക്ക് അല്ലാഹു തആല ചില മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്, അവരെനിക്ക് ഇങ്ങനെ സലാം എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല എനിക്ക് സലാം എത്തിച്ചു തരാൻ വേണ്ടി പ്രത്യേകമായ ഒരു തരം മലക്കുകളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹയാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, തുഹദിസൂന വയുഹദസു ലക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, വവഫാതി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ, തുഹറദു അലൈയ അഅ്മാലുക്കും, എങ്ങനെയാണ് വഫാത്ത് ഖൈറാകുന്നത്? മറ്റൊരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇദാ അന മിത്തു, ഞാൻ മരിച്ചാൽ, തുഹറദു അലൈയ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഫമാ റഅയ്തു മിൻ ഖൈരിൻ, ഞാൻ എന്തെങ്കിലും നന്മ കണ്ടാൽ, ഹമിത്തുല്ലാഹ അലൈഹി, ഞാൻ സ്തുതിക്കുന്നതാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്. ഫമാ റഅയ്തു മിൻ ശരിൻ, വല്ല തെറ്റുകളും നിങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ, വല്ല മോശവും കണ്ടാൽ, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കൽ ചോദിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരുടെ ആശയം എന്താ, വഫാത്തായി, മരിച്ചു, മണ്ണായി, ദ്രവിച്ചു, പോയി, ഇനി മണ്ണിനോട് ചോദിച്ചിട്ടെന്താ എന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇസ്തഗ്ഫർതുല്ലാഹലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കൽ ചോദിക്കുന്നതാണ്. പൊറുക്കൽ ചോദിക്കുമ്പോൾ നബിയോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ? പൊറുക്കൽ ചോദിക്കാൻ, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ആവശ്യപ്പെടാൻ പറ്റുമോ? ആവശ്യപ്പെടാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്തിഗാസയുടെ രണ്ടാമത്തെ തെളിവ് പിടിച്ചോ വിശുദ്ധ ഖുർആൻ, വലൗ അന്നഹും യസ്ലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമ. ആരായത് വിശദീകരിക്കേണ്ടത്? ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്കും പറ്റൂല, പണ്ഡിതന്മാർ വിശദീകരിക്കാം. നിങ്ങൾ തന്നെ പ്രാമാണിക പണ്ഡിതനായി ഉദ്ധരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുർശിദു തആല, അല്ലാഹു തആല ഇവിടെ എന്താണ് പറയുന്നത്, അൽ ഉസാത്ത, മുഴുവൻ ദോഷികളോടും, അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അൽ ഉസാത്ത വൽ മുദ്നിബീന, മുഴുവൻ ദോഷികളോടും പറയുന്നു, ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ, റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ടോ അള്ളാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം. കഴിഞ്ഞില്ല, നബിയോട് ചോദിക്കണം, അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി, അള്ളാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണം, നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? ദോഷിയാകും. നമ്മൾ തെറ്റിയതാ ദോഷിയാകും. ദോഷിയായാൽ ചോദിക്കണമെന്ന് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നു. നമ്മൾ അർത്ഥം വെച്ചൊന്നും പരാതി വേണ്ട, മഹാനായ അല്ലാമ ഇബ്നു കസീർ അർത്ഥം വെക്കുന്നു. അതുകൊണ്ട് വഫാത്തായ നബിയോട് ചോദിക്കാമെന്ന് ഖുർആൻ ഉദ്ധരിച്ചു. അത് തഫ്സീർ സഹിതം ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു. പിന്നെ റസൂലുള്ളാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സഹായം ചോദിക്കൂന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അതെ, ഏതായാലും നമ്മളത് ഒന്നാമത്തെ സെഷനിൽ നമുക്ക് മനസ്സിലായി. ഇനി കേട്ടോ, അന സയ്യിദുൽ ആദം
ഞാനാണ് ആദം സന്തതികൾക്ക് അഭയം തേടി ചെല്ലാനുള്ള വ്യക്തിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദു ഉൽദി ആദം. എന്തിനാണ് സയ്യിദ്? നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നിങ്ങൾക്ക് ഉൽദു ആദം, ആദം സന്തതികൾ. ആദം സന്തതികൾ എന്ന് പറഞ്ഞാല് നമ്മൾ ആദം സന്തതിയല്ലേ? ആണ്. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഉള്ള വ്യക്തിയാണ്, ഉള്ള നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇമാം തുർമുദി അദ്ധരിക്കുന്ന ഹദീസ് വല ഫഖ്റ, ഞാൻ ഫഖർ പറയുകയല്ല, ഹദീസിലുണ്ട്. അതുകൊണ്ട് എന്തായിപ്പോ ഖുർആനിൽ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് ഒരൊറ്റ നബി സല്ലല്ലാഹു വഫാത്തായ നബിയോട് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആനിൽ ഒരൊറ്റ ആയത്തില്ല, ഹദീസിൽ ഒരൊറ്റ ഹദീസില്ല. ചെയ്യണമെന്ന് കൂലു പറഞ്ഞോ, സഹായിക്കണേ എന്ന് പറഞ്ഞോ എന്ന് ഖുർആൻ പറയുന്നു. പറയരുത് എന്ന് വഹാബി പറയുന്നു. പിന്നെയോ, പിന്നെ പറയുന്നത്, പിന്നെ സഹായം ചോദിക്ക, നബി സഹായം ചോദിക്ക ശിർക്കാണെന്ന് പറഞ്ഞിട്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അതിവിടെ സമ്മതിച്ചു. പിന്നെ അന സയ്യിദുൽ ദിയാദും, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി വരാനുള്ള നേതാവ് ഞാനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനി ആലിമീങ്ങൾ എന്താ, പണ്ഡിതന്മാരെന്താ പറഞ്ഞതെന്ന്? ആ ഇവിടെ പണ്ഡിതന്മാരെ കുറെ ഉദ്ധരിച്ചു. നിങ്ങൾ പറഞ്ഞ ഇസ്തിയാദത്തൊക്കെ തർക്കത്തിരിക്കുന്ന ഇസ്തിയാദ എന്നുള്ള ഒരു തെളിവ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. എന്നാ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിയാദ ചെയ്യൽ അത് പണ്ഡിതന്മാർ മുമ്പേ മുമ്പ് മുതലേ ചെയ്തു വരുന്ന കാര്യമാണെന്ന് മഹാനായ ഇമാം സുബ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇഅലം അന്നഹു, മനസ്സിലാക്കിക്കോ, യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫ്ഉ ബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യലും തവസ്സുൽ ചെയ്യലും അതൊക്കെ ജായിദായ കാര്യമാണ്. മാത്രമല്ല, വജവാദ് ദാലിക, അത് ജായിദാണെന്നത്, വഹ്സുനുഹു, അത് നല്ലതാണെന്നതും, മിനൽ ഉമൂരിൽ മഅലൂമ, അറിയപ്പെട്ട സംഗതിയാണ്. ലിക്കുല്ലി ദീ ദീൻ, മതം അറിയുന്ന ആർക്കും, മതം അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അൽ മഅറൂഫത്തി മിൻ ഫിഇലിൽ അംബിയായി വൽ മുർസലീന വസിയറി സലഫി സ്വാലിഹീൻ, സറഫ് സ്വാലിഹീങ്ങളുടെ, അംബിയാക്കളുടെ, മുർസലുകളുടെ ശരിയാണ്. വൽ അവാമി മിനൽ മുസ്ലിമീൻ, പൊതു മുസ്ലിങ്ങളുടെയും. വലം യുൻകിറു അഹദുൻ ദാലിക മിൻ അഹ്ലിൽ ലദിയാൻ, ഒരൊറ്റ മതം അറിയുന്നയാളും അത് നിഷേധിച്ചിട്ടില്ല. വല സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ, ഒരു കാലഘട്ടത്തിലും അത് അറിയപ്പെട്ടിട്ടില്ല. ഹത്താ ജാഅ ഇബ്നു തൈമിയ, മിസ്റ്റർ ഇബ്നു തൈമിയ വരുന്നതുവരെ ഒരാളും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു ഫീഹി അലദ്ദുഅഫ, ചില പാവപ്പെട്ട, മനസ്സിലാക്കാൻ ദുർബലരായ മുഅ്മിനീങ്ങൾ, വിശ്വാസികളെ അലങ്കോലപ്പെടുത്തുന്ന, വസ്വാസാക്കുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. മാലം യസ്ബഖു ഇലൈഹി മിൻ സാഫി സൈരില്ലാഹ, ഒരാളും മുമ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. മുമ്പ് കാലത്തുള്ളവരൊക്കെ എന്താ പറഞ്ഞത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, മുമ്പ് കാലത്തുള്ള സുബ്ഖിയുടെയും മുമ്പുള്ള ആളാണ് മഹാനവർ പറഞ്ഞു. മുസ്തഷ്ഫി അംബി റസൂലില്ലാ, ബുഖാരിക്ക് ശറഹ് ചെയ്യുമ്പോ മുസ്തഷ്ഫി അംബി റസൂലില്ലാ, റസൂലിനോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ബുഖാരിക്ക് ശറഹ് ചെയ്തത്. ഇമാം ബുഖാരി, ഇമാം നവവി ശിർക്ക് ചെയ്ത പണ്ഡിതനാണോ? അറിയില്ല, മുശരിക്കാണോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഞാൻ പറയണ്ട. ശിർക്ക് ചെയ്ത പണ്ഡിതനാണോ? ഒരിക്കലുമല്ല. മഹാനായ ഇമാം സുബ്ഖി ശിർക്ക് ചെയ്ത, ശിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ? അല്ല. മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കബറുകൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇസ്തിഗാസ ചെയ്യണം, തവസ്സുല് ചെയ്യണം, ഇസ്തിഗാസ ചെയ്യണം എന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹുൽ മുഹദ്ദബിൽ വ്യക്തമായി പറയുന്നു. ഇമാം നബവി ശിർക്ക് പ്രചരിപ്പിച്ചു. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച, ലോകത്തിന് ഒരുപാട് സംഭാവനകൾ, തന്റെ ജീവിച്ച കാലത്തിനേക്കാൾ കൂടുതൽ, ദിവസത്തിനേക്കാൾ കൂടുതൽ എണ്ണം കിതാബുകൾ രചിച്ച മഹാനായ ഇമാം നബവി, അദ്ദേഹവും ശിർക്കിന്റെ പട്ടികയിലാണോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. ഇമാം സുബ്ഖിയുടെയും ഇമാം നബവിയുടെയും മുമ്പത്തെ കാലത്തെ ആളാണ് ഞാനിത് പറയാൻ കാരണം. സുബ്ഖിക്ക് മുമ്പ് ആരും അത് ചെയ്തിട്ടില്ല എന്ന് പറയാറുണ്ട്. ഇമാം ഗസ്സാലി ഇമാം പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കളോട് സഹായം ചോദിക്കാമെന്ന്. ആരാണ് പറയാത്തത്? അതുകൊണ്ട് ഞാൻ എന്റെ വിഷയം ചുരുക്കുകയാണ്. ഇവിടെയുള്ള തർക്കം, വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കൽ ശിർക്കാണോ അല്ലേ? നിങ്ങൾ അതിന് കുറെ ആയത്തുകൾ ഓതി. ഈ ആയത്തിലൊന്നും തന്നെ വഫാത്തായി എന്നതോ, അല്ലെങ്കിൽ ശിർക്കാണ് എന്നതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നതോ, സഹായം ചോദിക്കുക എന്നതോ ഇല്ല. ഈസാ നബിയോട് ദുആ ചെയ്യരുത്, അത് നമ്മുടെ തർക്കമല്ല, അതല്ല നമ്മുടെ വിഷയം. റസൂലുള്ള വഫാത്തായ റസൂലിനോട് സഹായം ചോദിക്കൽ ശിർക്കാണോ അല്ലേന്നാ.
പിന്നെ സഹായം ചോദിച്ചു ദ്വാ ചെയ്യാൻ പാടില്ല എന്നാലുള്ളത്. ദ്വാ എന്ന് പറഞ്ഞാൽ ഇവിടെ തർക്കത്തിലേക്ക് നിശ്ചയാസയാണെന്ന് നിങ്ങൾ തെളിയിച്ചിട്ടില്ല. ദ്വാ എന്ന് പറഞ്ഞാൽ അഭൗതികമായ കാര്യം ചോദിക്കലാണ് എന്നത് ഒരു പണ്ഡിതന്റെ ഉദ്ധരണിയും നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗമല്ല, അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല എന്ന് വളരെ വിനയപൂർവ്വം പുലർത്തുക. നിങ്ങൾ കുറെ കാലമായി ഈ ലാത്തതു എന്ന് ഓതാൻ തുടങ്ങിയിട്ട് ലാത്തതു എന്ന് പറഞ്ഞാൽ വഫാത്തായ നബിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണോ എന്നോ അഭൗതികമായ കാര്യം ചോദിക്കൽ ശിർക്കാണോ എന്നോ ആണ് എന്ന് ലോകത്ത് പ്രാമാണികരായ ഒരു പണ്ഡിതന്മാരും തന്നെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെയില്ല. പിന്നെ ഖുർആനിൽ എന്താണുള്ളത്? യായുഹല്ലദീനാമനു, ഓ സത്യവിശ്വാസികളെ, ആ എന്താണ്? അള്ളാഹു കുത്തിമാലിക്കും സിയാം നോമ്പ് നിർബന്ധമാണ്, നിങ്ങൾ നിസ്കാരം നിർബന്ധമാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, ലാ തഖൂലു റായിന വഖൂലു ദുർന, നിങ്ങൾ റായിന എന്ന് പറയരുത്, കാരണം ജൂതന്മാരുടെ ശൈലിയിൽ നിങ്ങൾ അള്ളാഹന്റെ ഹബീബിനോട് സംസാരിക്കരുത്, അള്ളാഹന്റെ ഹബീബിനെ താഴ്ത്തിക്കെട്ടുന്ന ശൈലിയിൽ അവിടുത്തോട് കാര്യങ്ങൾ ചോദിക്കരുത്. വഖൂലു ദുർന, ഉമിറു ബിമുഖാതബത്തി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇജ്ലാൽ, ബഹുമാനത്തോടു കൂടെ മുഖാതബത്ത് ചെയ്യണം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അതെ യാ റസൂലല്ലാഹ് എന്ന് മുഖാതബത്ത് ചെയ്യണം. വിളിച്ചാ പറ്റോ? ശിർക്കല്ലേ? ഖുർആൻ പറയുന്നു വിളിച്ചുകൊള്ളുക. പിന്നെയോ തെറ്റുകൾ ചെയ്താൽ എന്ത് ചെയ്യണം? വലവ് അന്നഹും വലമു അൻഫസഹും, നബിയുടെ അടുക്കലേക്ക് വരണം. എന്നിട്ടോ മഹാനായ ഇബ്നു മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർ പോലും പറഞ്ഞു, വലവ് അന്നഹും വലമു എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ചോദിക്കണം, യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ പറയണം എന്ന് മഹാനായ ഇമാം മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ? ഖുർആനിൽ അങ്ങനെയില്ല, ഹദീസിലോ ഇല്ല, അതുപോലെ വേദാനം സമ്മതിച്ചു, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ചയില്ല. പിന്നെ എന്താ ഉള്ളത്? അനസയ്യിദുൽ ആദം, ഞാനാണ് ആദം സന്തതികൾക്ക് ഓടിച്ചെല്ലാനുള്ള അഭയ സമയത്ത് ഓടിച്ചെല്ലാനുള്ള നേതാവ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? ഇമാം സുബുക്കി പറഞ്ഞു, ലോകത്ത് ഇബ്നു തൈമിയ വരുന്നത് വരെ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിയാസ ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ? പിന്നെ നബി ഇമാം അതിനു മുമ്പുള്ള നബി ഇമാം പറഞ്ഞു, ഞാൻ ഈ ബുഖാരിക്ക് ശർഹ് ചെയ്തത് മുസ്തഷ്ഫിയം ബി റസൂലില്ലാ, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ടാണ്, ശഫാഅത്ത് തേടിക്കൊണ്ടാണ്. നബി ഇമാം നബവി, നിങ്ങൾ ഇമാം നബവി എന്ന് എത്ര പ്രാവശ്യം പറയാറുണ്ട്? ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? കുതുവത്ത്, തുടരപ്പെടേണ്ട വ്യക്തി. ഏ ശിർക്ക് ചെയ്യുന്ന ആളോട് തുടരാൻ പറ്റുമോ? ഇമാം നബവി എന്ന് പിൻവലിക്കാൻ നിങ്ങൾ ഈ ഇതിലെങ്കിലും തയ്യാറുണ്ടോ? ഒന്തുറ എന്ന് കുറച്ച് പറ്റും കുറച്ച് പറ്റൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഒന്ന് തീരുമാനമാക്കിയിട്ട് നമുക്ക് പോകണം എന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് മുസ്തഷ്ഫി അംബി റസൂലില്ലാ, റസൂലിനോട് സഹായം ചോദിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നീ റസൂലിനോട് ശഫാഅത്ത് തേടണം, അള്ളാഹിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണം. ശറഹുൽ മുഹദ്ദിബിൽ മഹാനായ ഇമാം നബി പറഞ്ഞു, വസാലി ഇമാം പറഞ്ഞു, മഹാനായ ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറുകൾ ചെന്നുകൊണ്ട് അഷ്കൂ ഇലൈക യാ റസൂലല്ലാ അൽജൂൾ, വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞ സംഭവം പോലും നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്ന സംഗതി എന്താ? മഹാനായ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പണ്ഡിതന്മാർ ആരും പറഞ്ഞത് ആകെ ഒരു എസ്തഈദു എന്ന ഒരു ഇബാറത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. എസ്തഈദു പറഞ്ഞാൽ സഹായം ചോദിക്കാൻ പാടില്ല എന്നാ. എസ്തഈദു സഹായം ചോദിക്കാറാണ് എന്താ? വഫാത്തായ നബിയോട് സഹായം ചോദിക്കുക എന്നാ, അതല്ല അഭൗതികമായ ചോദിക്കുക എന്നാ. എസ്തഈദു എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിനക്ക് സഹായം ചോദിക്കുക എന്നാണ്, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ സഹായം ചോദിക്കുക എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? തീരെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ? അത് എല്ലാവർക്കും അഭിപ്രായമുള്ള സംഗതിയാ, അതിലിവിടെ തർക്കമില്ല. നോക്കൂ നിങ്ങൾ, അപ്പോ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഇമാം സുബിക്കി പറഞ്ഞു, ഇമാം നബീബ് പറഞ്ഞു, ഇമാം ഗസാലി പറഞ്ഞു, ഇവരൊക്കെയും ഇസ്ലാമിക ഗോപുരത്തിന്റെ പുറത്ത് നിർത്തിയിട്ട് മാത്രമേ ഇസ്തിഗാസ ശിർക്കല്ല ശിർക്കാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാനായിരിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്താ പറയുക? പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ, അള്ളാഹന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണമായി ഹബീബെ ഉന്തുർന്ന ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ആ ആർദ്രമായ കണ്ണുകളോടെ തപിക്കുന്ന ഹൃദയത്തോടെ ആ ഹൃദയത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് യാ റസൂലല്ലാ ഉന്തുർന്ന എന്ന് പറഞ്ഞാൽ ആ റസൂലിനെ അവസരം കിട്ടുമ്പോഴൊക്കെ നുറുക്കി നുറുക്കി കഷ്ണമാക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട അബൂജഹലിനേക്കാൾ കടുത്ത മുശരിക്കാണ് ഈ സ്നേഹാർദ്രനായ ഹൃദയമുള്ളവൻ എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കുടിലതയാണ് ഈ പ്രത്യയശാസ്ത്ര കുടിലതയുടെ
കുടലു കീറുന്ന വിചാരണയാണ് ഇവിടെ ഇതുവരെ നടന്നത്. ഇനിയും അത് തന്നെയാണ് ഇടലാറിയിരിക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത്, എന്റെ പദം വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെയില്ല, ഉള്ളത് ചോദിക്കൂ എന്നാണ്, ഹദീസിലും ഉള്ളത് ചോദിക്കൂ എന്നാണ്, പണ്ഡിതനും പറഞ്ഞത് ചോദിക്കൂ എന്നാണ്. ഇത്രയും ആണ് ഇസ്തിഗാസയുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇവിടെ വളരെ സുഖകരമായ രൂപത്തിൽ, സുന്ദരമായ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ ചോദ്യത്തിന് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാൻ പറ്റാത്ത രൂപത്തിൽ പരുങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചോദ്യം ഏതായാലും സംഭവിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഖുർആനിലുണ്ട്, ഖുർആനിൽ എന്താ ഉള്ളത്? അല്ലാഹി അഹദ എന്ന് പറഞ്ഞാൽ വഫാത്തായ നബിയോട് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ് എന്നാണോ? അങ്ങനെയില്ല. അല്ലാഹുവിന്റെ കൂടെ ആരോടും ദുആ ചെയ്യരുത്. എന്താണ് ദുആ? എന്താണ് കൂടെ? എന്താണ് ചെയ്യരുത്? മൂന്ന് വിഷയങ്ങൾ വിശദീകരിക്കണം. കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്നും, കൂടെ എന്ന് പറഞ്ഞാൽ അബൗദികമാണ് എന്നും, പിന്നെ അഹദ എന്ന് പറഞ്ഞാൽ വഫാത്തായ നബിയാണെന്നും ഇത് നിങ്ങൾ വിശദീകരിക്കണം. ഇപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. വിഷയാവതരണം കൂടി കഴിഞ്ഞപ്പോ ചിത്രം പൂർത്തിയായല്ലോ. കാരണം ഇക്കാലം വരെ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സഹായം തേടുന്നതിന് ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്യം തെളിവ് പറഞ്ഞ ആളുകൾ അതല്ല, അത് തെളിവല്ല എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ വിശദീകരിച്ചപ്പോ അതൊന്നും ഇതല്ല, അത് സഹായം തേടലെന്നല്ല, വേറെയാണ് എന്താണെന്ന് മുബർക്കന് മനസ്സിലായിട്ടില്ല വേറെയാന്നുള്ളത്. അത് പിന്നെ മുബർക്ക് വിശദീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇത് തന്നെയാണ് നിങ്ങളെ കൊണ്ടുള്ള ഗുണം. അപ്പൊ അഴുതി കരിമാത്തില്ലാഹി താമ എന്നത് സഹായം തേടലുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു. പിന്നെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ അങ്കലാപ്പ്. നേരത്തെ ചോദ്യം അവസാനിച്ച എങ്ങനെയാണ്? മൂബരുടെ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പേയുള്ള ചോദ്യത്തിൽ മൂബർ പറഞ്ഞു, ഞാൻ അസലുക്കെ മുറാഫക്കത്തെ കഫിൽ ജന്ന പറഞ്ഞിട്ട് മിണ്ടിയോന്ന്. ഞാനത് വിശദീകരിച്ചു. അപ്പൊ പിന്നെ അവസാനത്തെ ചോദ്യത്തിന് അത് ഞാൻ മിണ്ടാൻ പറഞ്ഞല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ചോദിച്ച മിണ്ടിയും മൂപ്പരനെ നമ്മളോട് ചോദിച്ചാൽ എന്താ മിണ്ടാതിരുന്നു? അതിന് ഞാൻ മിണ്ടി. മിണ്ടിയപ്പോ മൂപ്പരനോട് അത് ഞാൻ മിണ്ടാൻ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതിങ്ങനെ ഓരോന്നോരോന്ന് തെളിയും ഇൻഷാല്ലാഹ്. ഈ ഒന്നര മണിക്കൂർ കഴിയുന്നതോടുകൂടി ഏതാണ്ട് എല്ലാ ആളുകൾക്കും കാര്യം മനസ്സിലാകും. ചിലർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ചോദ്യം, നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തലാണല്ലോ വിഷയം. അപ്പം ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത്, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അസാന്നിധ്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടിയിട്ടുണ്ടോന്ന്. അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ അസാന്നിധ്യത്തിൽ സഹാബികൾ സഹായം തേടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബാക്കിയിലൂടെ മുന്നോട്ട് പോകാമല്ലോ. അപ്പൊ വിഷയാവതരണത്തിൽ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. എന്താണ് വിഷയമെന്നും എങ്ങനെയാണ് വിഷയമെന്നും മൂപ്പർക്ക് എന്നെ മനസ്സിലാകാത്ത കോലത്തിലാണ് മൂപ്പര് തെളിവ് പറഞ്ഞത്. പറഞ്ഞ തെളിവുകൾ ഓരോന്നായി നമുക്കിവിടെ ചർച്ച ചെയ്യാം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായി മൂപ്പർ പറഞ്ഞ ഏതാ സുബിക്കാൻ? കാര്യമായിട്ട് മൂപ്പർക്ക് പറയാനുണ്ടായിരുന്നത് സുബിക്ക് പറഞ്ഞത്, ഇങ്ങനെ അങ്ങട്ടാ പോയത്. ആ ജാതി കാര്യങ്ങൾ കൊണ്ടൊന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം വളരെ കൃത്യമായി നമ്മൾ വിഷയത്തിലൂടെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹ് അല്ലാത്തവരോട് ദുആ ചെയ്യരുതെന്ന് പറഞ്ഞു. അതിൽ അമ്പിയാക്കൾ പെടൂല, അതിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടൂല എന്നതിന് വല്ല തെളിവുണ്ടോ എന്നാണ് നമ്മൾ കാത് കുറിപ്പിച്ചത് കേട്ടത്. വിഷയാവതരണത്തിൽ അത് കാര്യമായിട്ട് പറയും എന്നുള്ള നിലയിൽ, പക്ഷേ ഇല്ല, ആ അത്തരമൊരു തെളിവും മറുഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ചോദ്യം വളരെ ഉഷാറാണ്, പക്ഷേ അത് ചോദിക്കേണ്ട സ്ഥലവും മാറിപ്പോയി എന്ന് മാത്രം. വളരെ കണ്ടീഷനായിട്ടുണ്ട് ചോദ്യം. മൗലവി ആ വ്യവസ്ഥ എടുത്ത് ഒന്ന് വായിക്കൂ ദയവ് ചെയ്ത്. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുജാഹിദുകൾ ശിർക്കല്ല സുണ്ണികൾ. അല്ല, നിങ്ങൾ ചോറന്നല്ലേ വെച്ചത്? എന്നിട്ട് ഇപ്പൊ പറയുന്നു മൗലവി ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി
ആ റസൂലുള്ളാഹിയുടെ അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? രണ്ടു നിലക്ക് രണ്ടു കാരണം കൊണ്ട് അത് വിഷയത്തിന്റെ പുറത്ത്. ഒന്ന്, നമ്മുടെ ചർച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന് ശേഷമാണ് ചർച്ച. ജീവിതം കാലത്ത് ഞങ്ങൾ പറയാം, ഇൻഷാ അല്ലാ ഈ പരിപാടി അങ്ങ് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിന് നിങ്ങൾ വ്യവസ്ഥ എഴുതിക്കോ, ജീവിതകാലത്ത് സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ചെയ്ത് ഞങ്ങൾ കാണിക്കാം. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളെ തെറ്റിക്കാന്ന് കരുതണ്ട. ജീവിതകാലത്ത് എല്ലാ നബി മരിച്ചുപോയ നബി, പിന്നെ മരിച്ചുപോയാൽ നബി ജീവിക്കുന്നു എന്നാണോ? അതോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയണം, ഞാൻ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. രണ്ടാമത്തെ പ്രശ്നം, മൂപ്പനെ ചോദ്യം നോക്കൂ, നിങ്ങൾ സ്വഹാബി എഴുതിട്ടുണ്ടോ? അത് എവിടെ നോക്കിയിട്ടാണ് ചോദിക്കുന്നത്? പ്രമാണം ഒന്ന് വായിക്കും മൗലവി. ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസ്, മൂന്ന് ഇജ്മാ, നാല് ഖിയാസ്. ഇത് ഏത് കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്? അതൊന്ന് പറഞ്ഞുതരൂ. സ്വഹാബിയുടെ ഫീറു സ്വഹാബ ഖുർആനിലാണോ, ഹദീസിലാണോ, ഇജ്മാഹിലാണോ, ഖിയാസിലാണോ? ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഹൗസിനയിലേക്ക് ഒരു ഫോൺ ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞങ്ങളത് ട്രെയിൻ ചെയ്യലുണ്ട്. പക്ഷേ അതുപോലുമില്ല, മറുപടിയില്ല, ചോദ്യമില്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ സ്ഥിരപ്പെടുന്നു. അത് തന്നെയാണ് അതിന്റെ തെളിവ്. കാരണം തുടങ്ങിയത് ഇർത്തകബത്ത് ചൊല്ലിയിട്ടാണ്. ഇവിടെ റസൂലുള്ളവരും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യമുണ്ടല്ലോ, നബിയുടെ ജീവിതകാലത്ത് അവിടുത്തെ അസാന്നിധ്യത്തിൽ റസൂലുള്ളാഹിനോട് സഹായം തേടിയെന്ന ചോദ്യം, അത് പിൻവലിച്ചിട്ട് പരിപാടിയായും. കാരണം എന്തുകൊണ്ട് മൗലവി? ഇത് നമ്മുടെ ചർച്ച മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥന നടത്താനാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ല്ല, അതിന് വേറെ അവസ്ഥ ഉണ്ടാക്ക, വേറെ ചോദിക്ക. ഞങ്ങൾ തയ്യാറാണ്, തയ്യാറാണ്. പക്ഷേ ഈ സമയം ഈ ജനങ്ങൾ ഇവിടെ കൂടിയത് എന്തിനാണ്? മരിച്ചുപോയ നബിയെ കുറിച്ചാണ്. അതിനെ കുറിച്ച് വല്ലൊന്നും ചോദിക്കാനില്ലേ? മരിച്ചുപോയത് കേൾക്കുമ്പോ തന്നെ മൂപ്പർക്ക് പേടിയാ. കാരണം അയ്യുഹല്ലദീ രാമൻ എന്ന് പറഞ്ഞു കുടുങ്ങിന് അത് ഹിതാബുല്ലി ഹാദിഹിൽ ഉമ്മ, അല്ലെങ്കിൽ ഹാത്തബൽ മുഅ്മിനൂന എന്നൊക്കെ ഇങ്ങനെ തഫ്സീർ അടിച്ചു വായിക്കുമ്പോ എല്ലാ മുഅ്മിനും കേട്ടിട്ട് മൂപ്പർ ആകെ പരിഭ്രാന്തിച്ചു പോയി. അപ്പൊ ജീവിതകാലത്തേക്ക് ഒറ്റ പോക്ക് പോവണ്ട, പിന്നെ അതൊക്കെ പറയിപ്പിച്ച് വെറുതെ എന്തിന് നാണം കരണം? പ്രിയപ്പെട്ട മൗലവി, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു സ്വഹാബത്ത്, എന്താണ് അതിന്റെ അർത്ഥം? സ്വർഗത്തിൽ ഉന്നത പദവി, സ്വർഗം പോയാൽ സ്വർഗത്തിൽ ഉന്നത പദവി വേണം. എന്നിട്ട് മൂപ്പർ പിന്നെ ഞാന് ചോദ്യം ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു പോലെ, അതെന്താ പറഞ്ഞത്? മനസ്സിലായിട്ടില്ല അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ചോദ്യം അത് മാറ്റിക്കൊണ്ടോണ്ട, ഞങ്ങളുടെ ചോദ്യം അതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ വിഷയത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഞങ്ങൾ അസ്അലുക കൂടി നിങ്ങളെ മുന്നിലേക്ക് ഇട്ടു തന്നതാണ്. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് ദയവായി ഞങ്ങൾക്ക് പറയാനുള്ളത് മറുപടി പറയാം. പക്ഷേ സ്ഥലം മാറിപ്പോയി, വ്യവസ്ഥ ഒന്ന് വായിച്ചിട്ട് പറയണം. എല്ലാവർക്കും വ്യക്തല്ലേ മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥം നടത്തുന്നത് ശിർക്കാണ്? നമ്മളെ ഫൈസൽ മൗലവി മൂപ്പൻ എന്ന് കാണാന്ന് എനിക്ക് തോന്നുന്നു. ആ വ്യവസ്ഥ ഒന്ന് കൊടുത്തൂടായിരുന്നോ മൗലവി നിങ്ങൾക്ക്? നമ്മളെ എഴുതിയത് മൂപ്പർ കണ്ടിട്ടുണ്ടാവൂല. മൂപ്പർ ഇന്നലെ പ്രസംഗത്തിന് പോയതാ. മൂപ്പര് പണി ഇവിടെ ശിർക്കാക്ക മുശിരിക്കാക്കാണല്ലോ എല്ലാരും. അതൊക്കെ നിർത്താൻ സമയമായി മൗലവി. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എവിടെ ചോദ്യം? എവിടെ ചോദ്യം? എവിടെ ചോദ്യം? എവിടെ? അതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ചോദ്യമില്ല, ഞങ്ങൾ മറുപടി പറയാൻ ഞങ്ങളെ മനസ്സ് വല്ലാതെ ഞങ്ങളെ ശരീരവും ആഗ്രഹിക്കുന്നു. പക്ഷേ ചോദ്യമില്ല. അതെ മറ്റേ ചോദ്യമാണോ? ചോദ്യമായി പരിഗണിക്കോ. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒന്ന് ചോദിച്ചൂടെ അമേരിക്ക കണ്ടുപിടിച്ചതാരാണ്? അതിന് ഞങ്ങൾ മറുപടി പറയൂ. അതൊക്കെ ചോദ്യമാണ്, പക്ഷേ വ്യവസ്ഥ ഇവിടെ ഉള്ളിൽപ്പെട്ട ചോദ്യം എവിടെ? അതാണ് ചോദ്യം. ചോദ്യം ആ കിസിന്റെ ബുക്ക് കൊടുത്ത് എത്ര കാലം കിട്ടാൻ? അതൊന്നല്ല വിഷയം. ഞങ്ങൾ പറയുന്നത് ഇതാണ് വിഷയം. മരിച്ചുപോയ രവിതങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുജാഹിദുകൾ അല്ല എന്ന് സുന്നികൾ ഈ വിഷയത്തിൽ വല്ലതും ചോദിക്കാനുണ്ടോ മൗലവി? അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ ചോദിച്ച ചോദ്യം പിൻവലിക്കുക. ഞാൻ വേജാറായിട്ട് ചോദിച്ചതാണ് എന്നൊന്ന് പറയുക, എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കൂ. മറുപടി പറയാം, മറുപടി പറയാം. അപ്പൊ രണ്ട് നിലക്ക് ചോദ്യം നിങ്ങളുടെ ആ വിഷയത്തിന്റെ പുറത്ത്. ഒന്ന്, ഇവിടെ ചർച്ച. വേജാറുള്ളതുകൊണ്ടാണ് ഇജാദൊക്കെ പറയുന്നത്. നിങ്ങൾ എന്നെ തുറന്ന് പറഞ്ഞ് സമാധാനായി. കാരണം എന്താണെന്നറിയോ? മൂപ്പര് നേരത്തെ അസലൊക്കെ മുറാഫക്കത്തൊക്കെ ഫീൽ ചെയ്യണ്ട പറഞ്ഞു. അപ്പോൾ എന്താ ജീവിച്ചിരിക്കുന്ന നബിയാ വിഷയം? ഉച്ചക്ക് മുമ്പ് വിഷയം ജീവിച്ചിരിക്കുന്ന നബിയാണോ? അസലൊക്കെ മുറാഫക്കത്തൊക്കെ ഫീൽ ചെയ്യുന്ന എന്തിനാ പറഞ്ഞത്? അതാരോടാ ചോദിച്ചത്? അത് നിങ്ങളെ കൊടുക്കാതെ തന്നെ ചോദ്യം ചോദിച്ചത് വെറുതെ അല്ല. നിങ്ങൾ വിചാരിച്ച ഇത് നമ്മക്ക് ഓർമ്മയില്ലാതാ? നിങ്ങൾ ചോറിന് പിരിയുന്നതിന് മുമ്പേ നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞു അസലൊക്കെ മുറാഫക്കത്തൊക്കെ ഫീൽ ചെയ്യുന്ന. ഞാനത് പരിഗണിച്ചില്ല. നിങ്ങൾ വീണ്ടും ചോദിച്ചു എന്താ ഉണ്ടായിരുന്നു?
അപ്പം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടാ, ജീവിച്ച കാലത്താണ്, ഇന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ തെളിവ് തന്നെ തെളിവല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഒന്ന്, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഫലം ഇവിടെ കൃത്യമായി മുസ്ലിയാർ നേരത്തെ ചോദ്യത്തിൽ മുജാഹിദികളോട് ചോദിച്ച അസ്അലുക മുറാഫഖത കഫിൽ ജന്ന എന്ന പരാമർശം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്നും ചോറ് തിന്നുന്നവർ പറയേണ്ട തെളിവല്ല എന്നും മുസ്ലിയാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയുക തിന്നത് ചോറാണോ വേറെ എന്തെങ്കിലുമാണോ എന്ന്. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടു തെളിവ് ഒന്ന്. ഒന്നാമത്തെ ഇത്ര വേഗം എങ്ങനെ, പണ്ടൊക്കെ പറയലുണ്ട് വയലിൽ നിന്ന് പണിയും വരമ്പത്തു നിന്ന് കൂലിയും, ഇത് വയലിൽ നിന്ന് പണിയും വയലിൽ നിന്ന് കൂലിയാണ്, ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? ഇനി നോയിക്കോ ചോദ്യം, എന്റെ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും എന്നെ ചോദിച്ചത്, അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നല്ല, ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും ചോദിച്ചതായി അസാന്നിധ്യത്തിൽ ചോദിച്ചതായിണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം, ഇല്ലെങ്കിൽ അത് പറയുക. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അല്ലേ എന്ന് എന്റെ അടുത്ത ചോദ്യത്തിൽ ഞാൻ വിശദീകരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. എന്തിനാ ഞാൻ അത് ചോദിച്ചത്? കാരണം നേരത്തെ ഞാൻ അസലൊക്കെ മുറാഫഖത്ത കഫിൽ ജന്ന പറഞ്ഞത് എന്തിനാന്നുള്ള ഇപ്പൊ എനിക്ക് മനസ്സിലായല്ലോ. ഒന്ന് കിട്ടി, ഇനി രണ്ടാമത്തതും കിട്ടും നിങ്ങൾ പറയുകയാണെങ്കിൽ. അതേപോലെ നേരത്തെ നിങ്ങൾ ഉന്തുർന്ന വായിച്ചു ആദ്യം, ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ചോദിച്ചത്, നിങ്ങൾ പറയാതിരിക്കുന്ന മുങ്ങാൻ ശ്രമിച്ചില്ലേ, പറഞ്ഞു പോയല്ലോ നിങ്ങളോട് സഹായം തേടൽ. അതേപോലെ എന്തിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ വിഷയവുമായി എന്താണ് അതിന്റെ ബന്ധമെന്ന് ആളുകൾക്ക് മനസ്സിലാകും. പിന്നെയോ ഞങ്ങളോട് ചോദിച്ചാ പോരെ, ഞങ്ങൾ ചോദ്യങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട്, അതങ്ങക്ക് പറ്റിയത്. നിങ്ങൾ ട്രെയിൻ ചെയ്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ നിങ്ങൾ വിചാരിച്ചു, അതിനിപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കാര്യ. നിങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട് നമുക്കറിയാം, പക്ഷെ അതല്ലല്ലോ നമ്മൾ ചോദിക്ക. എന്താ പിന്നെ നിങ്ങൾ വ്യവസ്ഥ ചെയ്യണം, ഞങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു, ആ ചോദ്യങ്ങൾ മാത്രമേ മുജാഹിദികൾ ചോദിക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞ നമ്മൾ ചോദിക്കുമായിരുന്നു ആ ചോദ്യം, ഇത് ഞങ്ങൾക്ക് സ്വതന്ത്രമായ അവകാശം ചോദ്യം ചോദിക്കാൻ തന്നു. അപ്പൊ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അല്ലേ എന്ന് ഞാൻ വിശദീകരിക്കും. നേരത്തെ നിങ്ങൾ ഉന്നുർന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഞാൻ പറഞ്ഞു, അതാണ് എന്ന് തെളിയിക്കാൻ അങ്ങോട്ട് കഴിഞ്ഞതുമില്ല നിങ്ങളുടെ സന്ദർഭത്തിൽ. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയുക. ചോദ്യം ഏതാണ് ഇപ്പൊ മൗലവിക്കപ്പോഴും മനസ്സിലായില്ല. ചോദ്യം ഇപ്പൊ ഈ പറഞ്ഞില്ല ഏതാ, ഒന്നുകൂടി പറയൂ. നിങ്ങൾ വിഷയത്തിന്റെ പുറത്താണെന്ന് ഞാൻ രണ്ട് കാരണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചു. എന്ത് പറഞ്ഞു അതിനെക്കുറിച്ച്? വിഷയത്തിന്റെ പുറത്താണെന്ന് വളരെ സമർത്ഥമായിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ വിഷയം നമ്മുടെ മൗലവി ഒന്നുകൂടി വായിക്കുക. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിടന്ത കാട്ടി അവിടെ എങ്കിലും ഒന്ന് കൂട്ടിക്കൊടുത്തു. അപ്പൊ വിഷയത്തിലായോ? മരിച്ചുപോയ ജീവിതകാലത്ത് എങ്കിലും അല്ലോ. അതുകൊണ്ട് വിഷയത്തിലേക്ക് ഇങ്ങോട്ട് പെടയാ. എന്റെ വിഷയം എന്താ മൗലവി? മരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ജീവിതകാലത്തേക്ക് പോകുന്നു. അതിങ്ങോട്ട് സമ്മതിക്ക്. തൽക്കാലം ആ പരിപ്പ് ഇവിടെ വേവൂല. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ, ചോദ്യമെങ്കിലും റെഡിക്ക് പറയാൻ പഠിക്കണം. എന്താ ചോദിച്ചത്? ജീവിതകാലത്ത് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ പോയി. പിന്നെ ഇങ്ങോട്ട് വരണ്ട. രണ്ട് ചോദ്യം എന്താ, സ്വഹാബി ചെയ്തത് ഞാൻ പറഞ്ഞു. പേരു സ്വഹാബ ഏത് പ്രമാണത്തിൽ പെടുന്നു? മൗലവി പറഞ്ഞില്ലല്ലോ. ഏത് പ്രമാണത്തിൽ? ഖുർആൻ കൊണ്ടാണോ ഞങ്ങൾ മറുപടി പറയേണ്ടത്? ഹദീസ് കൊണ്ടാണോ പറയേണ്ടത്? ഇജ്മാ കൊണ്ടാണോ പറയേണ്ടത്? ഖിയാസ് കൊണ്ടാണോ പറയേണ്ടത്? ഏത് പ്രമാണത്തിലാണത് പെടുക എന്റെ മൗലവി? അത് വ്യവസ്ഥ ചെയ്തപ്പോ നോക്കേണ്ടിയത്. അപ്പുറത്ത് ഫീദു സ്വഹാബ അതുകൂടി എഴുതി ചേർക്കേണ്ടിയത്. അടുത്ത സംവാദത്തിൽ ശ്രദ്ധിച്ചോളൂ, ഞങ്ങൾ അല്ല ഉഷാറായ മറുപടിയും പറയും. ഞങ്ങൾ ഇത് സംവാദത്തിന് വന്ന് എന്തിനാറി? വ്യവസ്ഥ നോക്കിയിട്ട് ഈ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യം തെളിയിക്കാനാ. അതിനാ തെളിവ് ധരിച്ചത്. അതുകൊണ്ടാണല്ലോ എന്റെ സുഹൃത്ത് ഫൈസൽ അഹ്സലി ഡസൻ കണക്കിന് തെളിവുകൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അതിനെ കുറിച്ച് ചോദിക്കാനില്ല, നിങ്ങൾക്കൊന്നും പറയാനില്ല. പറയാനില്ലാത്തപ്പോ ചോദിക്കാൻ എന്ത് എന്ന് പോലും നിങ്ങൾ ഓർത്തു വെക്കാതെ നിങ്ങൾ ഉറക്കത്തിൽ ചോദ്യം ചോദിക്കുന്നത് പോലെ മരിച്ചുപോയ നബിയാണ് വിഷയം എന്ന് ഞങ്ങളാണ് ഇട്ട് പറഞ്ഞിട്ടും നിങ്ങൾ ചോദിക്കുന്നത് എവിടെയാണ് മരിക്കും ജീവിതകാലത്ത് റസൂൽ നാന വിളിച്ച് സഹായം തേടിയത്? അത് തൽക്കാലം ഞങ്ങൾ പറയുമെന്ന് നിങ്ങൾ ഇപ്പൊ വിചാരിക്കണ്ട. ദയവ് ചെയ്ത് അത് പറയൂല മൗലവിമാരെ. പറയും. എവിടെ പറയും? ഇൻഷാ അല്ലാ ഇനി ഒരു വ്യവസ്ഥ വെക്കുക. അവിടെ നമുക്ക് എഴുതാം ജീവിതകാലത്തോ വഫാത്തിന് ശേഷമോ നബിയെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണ്, ശിർക്കല്ല എന്നൊരു വ്യവസ്ഥ എഴുതിയിട്ട് അടുത്ത സംവാദത്തിൽ നിങ്ങൾ ചോദിക്കൂ റസൂലുള്ളാന്റെ കാലത്ത് റസൂലുള്ളാന്റെ സാന്നിധ്യത്തിൽ വെച്ച് റസൂലുള്ളാനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്പറിട്ട് ഞങ്ങൾ പറഞ്ഞു തരും മൗലവി. ഇപ്പൊ പറയുമെന്ന് വിചാരിക്കണ്ട. എന്തുകൊണ്ട്? ഞങ്ങളെ വിഷയത്തിന്റെ ഹാരിജിലാണ് പുറത്ത്.
പുറത്താണത്. അതുകൊണ്ട് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നില്ല, അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ഞങ്ങൾക്കത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മുടെ വ്യവസ്ഥ നിങ്ങളൊന്ന് വായിക്കണം. മരിച്ചുപോയ നബി. അതുകൊണ്ട് വിഷയത്തിലേക്ക് നിങ്ങൾ പിന്നെ മൂപ്പര് ആ വിചാരിച്ച റൂട്ടിൽ നമ്മളെങ്ങനെ കൊണ്ടുവരണം. അതൊക്കെ നടക്കുമോ മൗലവി? ഞങ്ങളിപ്പോ ഞങ്ങൾ പറഞ്ഞ ചോദ്യം തന്നെ ചോദിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യവസ്ഥ രണ്ടാൾ കൂടി എഴുതിയതാണല്ലോ, അതുകൊണ്ട് വ്യവസ്ഥയിൽപ്പെട്ട ചോദ്യം ചോദിക്കണം, അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ചോദ്യം പഠിപ്പിച്ചു തരാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ ഞങ്ങൾ വന്നിട്ടില്ല. വളരെ മാന്യമായി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉത്തരം പറയാം. പക്ഷേ നമ്മുടെ വിഷയം എന്താണ്? മരിച്ചുപോയ നബിയോട് സഹായം ചോദിക്കലാണ്. അതിൽ നിന്ന് നിങ്ങൾ ചോദിക്കൂ, അത് തന്നെ പ്രമാണങ്ങളിൽ നിന്ന് ചോദിക്കൂ, അപ്പോഴല്ലേ മറുപടി പറയുക. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചതിന് ഞങ്ങൾ എന്തെങ്കിലും മറുപടി പറയണം. അതുകൊണ്ട് വളരെ 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 നിങ്ങളോട് ദയയോട് ഞങ്ങൾ പറയുകയാണ്, ഒരു ചോദ്യമെങ്കിലും ഞങ്ങളോട് ചോദിക്കൂ മൗലവിമാരെ, വിഷയത്തിൽ നിന്ന് ഞങ്ങളൊന്ന് മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തങ്ങനെ ഒരു മറുപടി എങ്കിലും പറയാൻ അയക്കാത്തത്? അതാണ് ഞങ്ങളുടെ ക്ഷീണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദ്യമില്ല, ഉത്തരവുമില്ല. അത് രണ്ട് വിഷയം മനസ്സിലായി. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് റസൂലുള്ളാഹിനോട് ഉന്തുർന എന്ന് പറയിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തന്നെ സഹായം തേടിയിട്ട് എന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം ചോദ്യം തന്നെ ആദ്യം പിൻവലിച്ചിട്ട് പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കാന്, ഈ ചോദ്യത്തിന്റെ കഥ അതാണ്. അപ്പൊ ചോദ്യം എന്താ, ഇവർക്ക് നിങ്ങൾക്ക് ഇത്ര വലിയ ജംഇയ്യത്തുൽ ഉലമയും ജംഇയ്യത്തു എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് അതൊന്ന് കൂടി ഇരുന്നിട്ട് എന്താ ചോദിക്കേണ്ടി എന്തെങ്കിലും ഒന്ന് ആലോചിച്ചുണ്ടായിരുന്നോ? ഈ നിങ്ങൾ എന്തൊരു പണിയാണ് ചെയ്യുന്നത് ജീവിതകാലത്ത്? ഇപ്പൊ ജീവിതകാലത്ത് നിന്ന് ഒരു വിഷയം വെച്ച് ഞാൻ ഉദാഹരണം പറയാം. ജീവിതകാലത്തുള്ള സഹായം അത് പറ്റൂല്ല എന്നൊരു വിഷയം വെച്ച് സംവാദം. ആദ്യത്തെ ചോദ്യം തന്നെ മരിച്ചുപോയ നബിയോട് സഹായം ചോദിക്കാമെന്ന് തെളിവെവിടെ? എന്ത് പറയണ ഇനി? അത് നമ്മളെ വിഷയത്തിന്റെ പുറത്താണ് മൗലവി. വിഷയത്തിന്റെ അകത്തേക്ക് വരൂ, മറുപടി പറയാം. മറുപടി ഞങ്ങളെ കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടി പറഞ്ഞു തരാൻ പറ്റൂല. ഇൻഷാല്ലാ വേണമെങ്കിൽ ഫൈസൽ ഉസ്താദ് അവിടെ നുസ്രത്തിൽ ദർശനം എടുത്തു അവിടെ പോയി പഠിച്ചോ, അല്ലെങ്കിൽ ഈ ഹൗസനയിൽ ഒന്ന് പഠിച്ചോ. അതിനൊക്കെ ഞങ്ങൾക്ക് അവിടെ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് അതിലുള്ള കേന്ദ്രങ്ങളും ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളെല്ലാം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങളവിടെ ഈ വ്യവസ്ഥാപിതമായ വിഷയം, ഈ വിഷയം ഇത് ആവർത്തിച്ച് പറയുകയാണ്. ഇത് പച്ചമലയാളമല്ലേ? നിങ്ങൾ വായിച്ചു നോക്കൂ. മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥം നടത്തുന്ന ശിർക്കാണ്. ഇനി അടുത്തവും ഇത് തന്നെ ആവർത്തിച്ചാൽ മധ്യസ്ഥന്മാരിടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ ഞങ്ങളുടെ ചോദ്യത്തിന്റെ വിഷയത്തിന്റെ പുറത്ത് ചോദ്യം ചോദിച്ചാൽ നമ്മുടെ സമയം വെറുതെ കളയലാണ്. അതുകൊണ്ട് ഇനിയും ആവർത്തിച്ചാൽ മധ്യസ്ഥന്മാരിടപെടേണ്ടി വരും. കാരണം വിഷയം വളരെ പച്ച മലയാളത്തിലാണ് എഴുതി വെച്ചത്, അറബിയിലല്ല. മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് മുജാഹിദുകൾ, ശിർക്കല്ല സുന്നികൾ എന്ത് പറയാനുണ്ട്? പച്ച മലയാളത്തിലാണ് ഇത്. പൂതി മനസ്സിലായല്ലോ, ഉത്തരം മൂപ്പരെടുത്തില്ല. ഇനിയിപ്പോ മധ്യസ്ഥന്മാരെ പിടിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ കഴിയുന്ന മൂപ്പരാലോചിക്കണം. നടക്കൂല. നിങ്ങളെ പൂതിയതാണെങ്കിലും ചോദ്യം അവിടെ തന്നെ, എന്തൊന്നാമത്തെ ചോദ്യം അത് തന്നെ. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇനിയോ ചോദ്യം വേറെ ഞാൻ ചോദിക്കാം, ചോദ്യം വേറെ ഞാൻ ചോദിക്കാം. പക്ഷേ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചാൽ ഒന്നാമത്തെ ചോദ്യം ഇല്ലാതാവില്ല, ഒന്നാമത്തെ ചോദ്യം ഇല്ലാതാവില്ല. പിന്നെ മൂപ്പരെന്താ ജമിയത്തുൽ ഉലമയോട് ഒക്കെ ഒന്ന് ചോദിച്ചാ പോരാഞ്ഞോ? കാര്യപ്പെട്ട ആൾക്കാരെന്നേ ജമിയത്തുള്ളമയോട് ചോദിക്കാൻ പറ്റിയ മുതലുകളിൽ ഞാനല്ലേ ഇരിക്കുന്നതൊക്കെ. ഈ ജാതി വർത്താനൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കാമെന്ന് ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ തെളിവുണ്ടെങ്കിൽ പറയണം എന്തിനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചതെന്ന്. നിങ്ങൾക്കതിന് തെളിവുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, പറഞ്ഞില്ല. ഇനിയോ എന്നിട്ട് അവസാനം ചെയ്യുന്നത് മധ്യസ്ഥന്മാരടപടിക്കാം, മധ്യസ്ഥന്മാരിനവിടെ ഞങ്ങൾ പറയും എന്ന നിലയിലാണെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയുക. ഞാൻ എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ പറയണം, നിങ്ങളെ തക്ബീർ ചൊല്ലണം. കാരണം നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അസ്സലക്ക മുറാഫക്കത്ത കഫീൽ ജന്ന പറഞ്ഞ ആള് തന്നെ അത് പറയാൻ പാടില്ല എന്നിടത്തിലേക്ക് പോയല്ലോ. ആ നിലയിൽ എത്തുമ്പോ നിങ്ങളത് തക്ബീർ ചൊല്ലിക്കൊടുത്തില്ലെങ്കിൽ ഇവർ തളർന്നു പോകും. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ചൊല്ലിക്കൊടുക്കുക. ആവേശം അങ്ങനെയെങ്കിലും ഇവർക്കൊന്ന് കയറട്ടെ, നിങ്ങളെങ്കിലും പിന്നിലുണ്ട് എന്നവർ ധരിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. വഫാത്തായി കിടക്കുന്ന സമയത്ത് തന്നെ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ സഹാബികൾ ചെന്ന് ഇസ്തിഗാസ നടത്തിയതായി, ഏതെങ്കിലും വിഷയത്തിൽ സഹായം തേടിയതായി ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് രണ്ടാമതായി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഒന്നാമത്തേതിന് മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റൂലെന്നാണ്. കാരണം പറഞ്ഞെന്നാ കുടുങ്ങുന്ന മുമ്പർക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു തരില്ലാണ്. നിങ്ങൾ പറഞ്ഞു തരില്ലെങ്കിൽ പിന്നെ നിവൃത്തി ഒന്നുമില്ലല്ലോ. അത് ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചു കൊടുത്തോളാം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത് എന്ന്. അങ്ങനെയാണല്ലോ വസങ്കടിയിൽ അള്ളാഹുവിനോട് സൃഷ്ടികളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും അള്ളാഹുവിനോട് ചോദിക്കാമോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല.
ഞങ്ങൾ ആളുകളോട് പറഞ്ഞു എന്തിനാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചതെന്ന് ഞങ്ങൾ വിശദീകരിച്ചു. ഏതായാലും ഇതിന് മറുപടിയില്ല എന്ന് മനസ്സിലാക്കി. ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പറയാം, രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറയാം. സൗകര്യമുണ്ടെങ്കിൽ ഇനി അതിനും മറുപടിയില്ല, മറുപടി പറയില്ല എന്നാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, തെളിവില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഔദുബി കൈമാത്തില്ലാഹി താമാത്ത്, തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇസ്തിഗാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടിയ ഏറ്റവും വലിയ തെളിവായി, ഈ സംവാദത്തിന്റെ വിജയമായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഓരോന്നോരോന്ന് ബോധ്യപ്പെടും. മധ്യസ്ഥ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പേടിച്ചു പോയി. അതിരിക്കട്ടെ, ഞങ്ങളെ മേലൊരു പച്ചക്കള്ളം പറഞ്ഞു, അത് പിൻവലിച്ചിട്ട് ബാക്കി ബാക്കി പരിപാടി. ഔദുബി കലിമാത്തില്ലാഹി താമാത്തി, ഈ വിഷയത്തിൽ തെളിവല്ലാതെ ഞങ്ങൾ പറഞ്ഞത് എവിടെയാന്ന് ആദ്യം തെളിയിക്കണം. ഞങ്ങൾ എവിടെ പറഞ്ഞത്? ആ കേസിട്ടിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പുള്ളി പറയാൻ പറ്റില്ല. ഔദുബി കലിമാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. അത് തെളിയിച്ചിട്ട് മതി. ഔദുബി കലിമാത്തില്ലാഹി താമാത്തി അല്ല ഇത് സംഭവം നടക്കും. നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി, അല്ല അവിടെ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ട്. അല്ല, ഔദുബി കലിമാത്തില്ലാഹി താമാത്തി എന്നത് ഞങ്ങൾ തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. അത് പച്ചക്കള്ളമാണ്, ഞങ്ങൾ അത് പരാമർശിക്കപ്പെടുകയും ചെയ്തില്ല. ഇരിക്കുന്ന ഓഡിയൻസിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നന്നായി വരുന്നുണ്ട്, വേം പറയും. നിങ്ങൾ കളവ് പറയാൻ തുടങ്ങി കാലം കുറയായി. ആ കേസറ്റി കേസറ്റില്ല ഇവിടെ. ഔദുബി കലിമാത്തില്ലാഹി താമാത്തി, അതെ അതെ അതെ. ഇപ്പൊ ഇവർക്ക് മുന്നും പിന്നെ തന്നെ തിരിച്ചറിയണില്ല, പിന്നിൽ ആൾക്കാരുടെ മുന്നിൽ ആളുടെ മൗലവി അതും അറിയില്ല. എന്താ ചെയ്യ, ഈ രൂപത്തിലായാലും. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ, കളവ് പറയാൻ പറ്റില്ലല്ലോ. ഔദുബിക്കൽ മാത്തില്ലാഹി താമാത്തി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇവിടെ. അത് തെളിയിക്കണം ഒന്ന് അല്ലെ, അത് നോക്ക് തെളിയിക്കും നോക്ക്. പിന്നെ ബാക്കി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. ഔദുബി കലിമാത്തില്ലാഹി താമാത്തി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. അത് തെളിവല്ലാത്തോണ്ടല്ല, ഞങ്ങളുടെ കയ്യിൽ ഇത്ര തെളിവുണ്ട്. നിങ്ങളെവിടെ എല്ലാം നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളെ നിങ്ങളെ ആ റൂട്ടുണ്ടല്ലോ, അതൊക്കെ മാറ്റിക്കാളി മനുഷ്യന്മാരെ. ഇതൊക്കെ ജനങ്ങളെവിടെ? അപ്പൊ അതുകൊണ്ട് അതൊന്ന് ജനങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തത് മധ്യസ്ഥൻ, മധ്യസ്ഥൻ ഇടപെടും എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തേ പിൻവലിച്ചത്? ഇപ്പൊ ബോധ്യമായോ? അത് വിഷയത്തിൽ പെട്ടതല്ലാന്ന് ബോധ്യമായോ? അപ്പൊ അതുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയണമെങ്കിൽ, ഒന്ന്, ഞങ്ങൾക്കെതിരെയുള്ള കളവ് പിൻവലിക്കണം. അത് ഔദുബി കലിമാത്തില്ലാഹി തെളിവല്ലാതെ ഞങ്ങൾ പറഞ്ഞു എന്ന് മൗലവി പറയുന്നു. അതെവിടെ ഞങ്ങൾ പറഞ്ഞത്? അതൊന്ന് തെളിയിക്കണം. രണ്ടാമത്തെ വിഷയം, ഒന്നാമത്തെ ചോദ്യം എന്തേ പിൻവലിച്ചു? അത് സദസ്സിനോടൊന്ന് പറയൂ നിങ്ങള്. ആ ചോദ്യം ഇപ്പോഴും നിലവിലുണ്ടോ ഇല്ലേ? അതൊന്ന് പറഞ്ഞു തരണം. മറുപടി അങ്ങനെ കിട്ടൂലട്ടോ, നിങ്ങൾ അത് വിചാരിക്കണ്ട. വിഷയാവതരണത്തിലാണോ പറഞ്ഞത്? വിഷയാവതരണത്തിലാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? മൂപ്പര് പറയട്ടെ, അപ്പൊ നമുക്ക് ഇൻഷാഅല്ലാഹ് പറയാം. ആയിക്കോട്ടെ, അത് പറയാം. വിഷയ പറഞ്ഞാൽ പോരാ, കൗലു ദലീലല്ല, കൗലുൽ മൗലവിയിലേ സബി ഹുജ്ജ. പിന്നെന്ത് ചെയ്യണം? അത് നമുക്കിവിടെ കേസറ്റിലൂടെ അത് കേൾപ്പിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ. ഞങ്ങൾ പറയുന്നത് ഔദുബി കലിമാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുകയുമില്ല. പക്ഷേ ഇവിടെ ഓതിയ തെളിവുകൾ ഞങ്ങൾ തെളിയിക്കും ഇൻഷാഅല്ലാഹ്. അപ്പൊ അതുകൊണ്ട് മൗലവി ഉത്തരത്തിൽ കൊടുങ്ങി. ഞങ്ങൾ വിചാരിച്ചു ചോദ്യെങ്കിലും സാർ നോക്കുമ്പോ ചോദ്യത്തിൽ അത് അതിലൂടെ ഉഷാറായിട്ട് കൊടുങ്ങി. അതാ കൊടുങ്ങിയിരിക്കുന്നു, ഇനി ഒരു രക്ഷയുമില്ല. ഇനി എന്ത് ചെയ്യും? മൗലവിയെ ഇസ്തിഗാസ ചെയ്യുക തന്നെ, വിളിച്ചോളൂ റസൂലുള്ളാഹിനെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ ചോദ്യം ഇപ്പൊ എന്തായി അതൊന്ന് പറയണം. ജനങ്ങൾ ആ ചോദ്യം നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിഷയത്തിൽപ്പെട്ടതാണോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചോദിച്ചത്? ആ പറയാം. ആ രണ്ടാമത്തിന് ഉത്തരം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ല. ഒന്നാമത്തെ ചോദ്യം ഭാഗത്താവട്ടെ, അതിന് അത് കേട്ട് പറയും. രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ പറയുന്നുണ്ട്, അത് ഞങ്ങള് ശരിക്കും ഉത്തരം പറയും ഇൻഷാല്ലാഹ്. അത് നിങ്ങൾ പേടിക്കണ്ട. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്തു? അത് പിൻവലിച്ചോ ഇല്ലേ? ഈ കളവ് പിൻവലിക്കണം. ഔദുബി കലിമാത്തില്ലാഹി തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് ഞങ്ങളുടെ മേൽ പച്ചക്കള്ളം പറയുക. നിങ്ങൾ ഖുർആൻ ഹദീസ് കള്ളം പറയുന്ന ആൾക്കാരാണ്, പക്ഷേ ഇത് പിടികൂടുകയാണ് നിങ്ങളിവിടെ. ഒന്ന് തെളിയിക്കണം. നമ്മുടെ പറയൽ മത്സരക്കെ നടത്തിയിട്ട് എന്താ പറയണ്ടേ? ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കണം. ഔദുബി കലിമാത്തില്ല തെളിവല്ലാതെ ഞങ്ങൾ പറഞ്ഞ ആ ഭാഗം അതൊന്നും കേട്ട് അതൊന്നും കേട്ട് വെച്ചെന്നാ മതി. എന്നാ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തെളിയിലാവൂലേ. അപ്പൊ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ വെച്ചത്. ഔദുബി കലിമാത്തില്ല തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഭാഗം ഇവിടെ, അത് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം. രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചോ ഇല്ലേ? അത് നിലവിലുണ്ടോ ഇല്ലേ?
ചോദ്യം തരുമ്പോ നിങ്ങൾ പേടിച്ചോട്ടോ, ഞങ്ങൾ ഈ പോയത്തം പറയുമ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും ചിലപ്പോ. കാരണം അങ്ങനെയാണ് സഫാഹത്ത് പറയുന്നത് വിഡ്ഢിത്തം. പിന്നെ ജമിയത്തുൽ ഉലമ ഈ കുട്ടികളോട്, പക്ഷെ ആ ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ടും കാര്യമില്ല മനസ്സിലായില്ലപ്പോ. അതിന് കുട്ടികൾ മതി, ഞങ്ങളെ ചെറിയ കുട്ടികൾ ഉണ്ടായാല് വലിയ ആളാർ അബ്ദുൽ സലാം സുലമിന്റെ ഒരു ദിവസം കൊണ്ടോട്ടി കൊണ്ടുവന്നു. അയാൾ പെണ്ണുകൾ വള്ളിയിൽ പോകുന്ന തെളിവ് വെച്ച മുപ്പറ സലാം, ഈ രൂപത്തിൽ തെളിവ് പറയുന്ന ജമിയത്തുൽ ഉലമല്ലേ, ഞങ്ങൾക്ക് അതൊരു വിഷയമല്ലടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചോദ്യം ചോദിക്കാരെങ്കിലും പഠിക്കണം ഈ തെളിവ്. അല്ലാത്തത് മാതായി പറഞ്ഞാൽ തന്നെ അപ്പൊ വേറെ ഒന്നും കൂടി കൂട്ടി പറയേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ചോദ്യം ചോദിക്കാനും കൂടി പഠിച്ചു വന്നിട്ടില്ല, എന്തിനാ പിന്നെ പോകുന്നത്? ഇവിടെ ചക്ക രണ്ടിച്ചിട്ട് പോകുന്നതാ, ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കിട്ടണം. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചോ, തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് എവിടെ? അതൊന്ന് തെളിയിച്ച് സദസ്സിന് കേൾപ്പിച്ചു കൊടുക്കണം. കളവ് പറയാൻ അനുവദിക്കൂല. നിങ്ങൾ വക്കൂരു ആയുഹല്ലദീനാമനു വക്കൂരു, അവിടെ ആയുഹല്ലദീനാമനു തന്നെ പറഞ്ഞു. അവിടെ പറഞ്ഞു നബിന്റെ കാലത്തുള്ളവർ മാത്രമാണെന്ന് അറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, കൂനും ആസ്വദിക്കുന്നുള്ളത് നബിന്റെ കാലത്തുള്ളവർക്ക് മാത്രം. ബേജാറ് ഉണ്ടാവുമ്പോ ആലോചിക്കണം എന്തൊക്കെയാ പറയണത്, അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പറയണത് കൃത്യമായി വിഷയം പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പറയണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, തെറ്റിപ്പോവും. നിങ്ങൾ പറഞ്ഞു ഞാൻ ലായസ്തായിദ് ബി മഖ്ലൂഖിൻ വായിച്ചു, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന്, അത് വേറെയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു. വിഷയാവതരണം വേണമെങ്കിൽ കേൾക്കട്ടെ. ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്നത് ഞാൻ വായിച്ചപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ട് അത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അതിതല്ല എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിഷയാവതരണത്തിൽ. കേൾപ്പിക്കാൻ മധ്യസ്ഥന്മാർ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ പറയാൻ ആലോചിക്കണം എന്താ പറഞ്ഞത്. ആ ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ ഏത് ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്? ഔദു ബികലിമാത്തില്ലാഹി തമാസ്. നിങ്ങൾ സാധാരണ ഇസ്തിഗാസക്ക് തെളിവ് പറയാറുള്ളതല്ലേ അത്? ഇവിടെ തർക്കം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താമോ സഹായാർത്ഥന നടത്താമോ എന്നതല്ലേ? ആ ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഇതിന് തെളിവല്ല എന്നല്ലേ? അത് നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്ത് പറഞ്ഞതാണ്. പിന്നെയോ ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചു എന്ന് പറഞ്ഞാലേ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി അറിയുള്ളൂ. ആ വ്യവസ്ഥയിലുണ്ടോ ഒരു ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ? ഒരു ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം പിൻവലിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയിലുണ്ടോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത് പിൻവലിക്കണം പിൻവലിക്കണം? എവിടെയെങ്കിലും പറയണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും ആരെങ്കിലും? നമ്മക്കിത് നിർത്തണമെങ്കിൽ എന്താ പണി? അപ്പറഞ്ഞ പിൻവലിക്കണം എന്ന് വിചാരിങ്ങളോട് പറയണം എന്ന് ആരോ പറഞ്ഞു കിട്ടും മുമ്പേ. അപ്പൊ പിന്നെ മുമ്പേ പറഞ്ഞത് ആ പിൻവലിക്കണുണ്ട്. ഒന്നാമത്തെ ചോദ്യം പിൻവലിക്കണം, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിലോ? മറ്റേ ആൾ നിർബന്ധിച്ചു ഒന്ന് പറഞ്ഞു കൊടുക്കുക, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയണം. ഏയ് അത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കൂല എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചാലേ രണ്ടാമത്തെ ചോദ്യം പറയൂ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്റെ ഒന്നാമത്തെ ചോദ്യം ഇവിടെയുണ്ട്, രണ്ടാമത്തെ ചോദ്യം ഇവിടെയുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ വിഷയാവതരണത്തിൽ ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്നതിനെ പരാമർശിച്ചുകൊണ്ട് അത് ഇസ്തിഗാസയല്ല എന്നും അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നും നിങ്ങളുടെ വിഷയാവതാരകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് തെളിവല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു എന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾപ്പിക്കാം. മധ്യസ്ഥന്മാർ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് സമയം കണ്ടെത്തി ആ ഭാഗം കേൾപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യമുണ്ട്, രണ്ടാമത്തെ ചോദ്യമുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പറയാം. പിന്നെ ജമിയത്തുൽ ഉലമയെ അന്ന് ഞങ്ങൾക്ക് പുല്ലാൻ നടന്ന പറയണ്ടല്ലോ, ഇപ്പൊ ഇവിടെ നടന്നല്ലേ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തകൻ ഇവിടെ വന്നിരുന്നപ്പോ ഏയ് മൂപ്പര് വേണ്ട, മൂപ്പരൊക്കെ വലിയ ആളല്ലേ, ഇത് നമ്മള് കുട്ടികളല്ലേ എന്ന് പറഞ്ഞത് ഇവിടെ നടന്നതാ. ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സാധാരണ പ്രവർത്തകൻ ഇവിടെ ഇരുന്നു. അപ്പൊ എന്താ മറുപടി? എന്താ മറുഭാഗത്തുള്ള നിർബന്ധം? അത് വ്യവസ്ഥയിൽ നമ്മള് ആദ്യം പേര് വരാത്തോണ്ട് ഇരിക്കാൻ പറ്റൂല. ആദ്യം പേര് വരാത്തവര് ഇരുന്നിട്ടില്ലേ? അനസിനെ മാറ്റി, ഈ ഭാഗത്ത് നിന്ന് അനസിനെ മാറ്റിയിട്ടുണ്ട്, ആ ഭാഗത്ത് നേരങ്ങളെ റഷീദ് സഖാഫിയെ മാറ്റിയിട്ടുണ്ട്. സൗകര്യമാണെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. അത് ഇവിടെ നടന്നതാണ്. എന്റെ പേരിലാണ് ആരോപണം, അതുകൊണ്ട് ഞാനാണ് പറയേണ്ടത്. ഞാന് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ എന്നത് ഇസ്തിഗാസക്ക് തെളിവല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ മൗലവി പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. സഹായം തേടുന്നതിന് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്യം തെളിവ് പറഞ്ഞ ആളുകൾ അതല്ല, അത് തെളിവല്ല എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ വിശദീകരിച്ചപ്പോ അതൊന്നും ഇതല്ല, അത് സഹായം തേടലെന്നല്ല. പറയാ എത്ര കാലായ ഇസ്തിഗാസക്ക് തെളിവായിട്ട് ഞങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, പിന്നെ അത് ഇസ്തിഗാസക്ക് തെളിവല്ല എന്ന് പറയോ? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി ഇസ്തിഗാസക്ക് തെളിവാണ്, റാസിമാമ ഉദ്ധരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്.
പക്ഷെ ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ പേരിൽ ആരോപിച്ചത് അതാണ് ഇവിടെ. അഴൂ ഇപ്പൊ മാറ്റ മൗലവി വിശദീകരിക്കുക. നിങ്ങളെ വിശദീകരണം നിങ്ങൾക്ക് വേണ്ട. അഴൂതി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ എന്നത് തെളിവ് തന്നെയാണ്. ഇപ്പോഴും ഞങ്ങളത് പറയുന്നു, പക്ഷേ അത് തെളിവല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊരാരോപണം ഉണ്ടായി. പിന്നെ ജമ്മിയത്തുലമെന്നും പറഞ്ഞിട്ട് വെറുതെ സമയം കളയണ്ട. ഇവർക്ക് എങ്ങനെ വ്യവസ്ഥ, വ്യവസ്ഥ പഠിക്കാതെ ഞങ്ങൾ വന്നത് കണ്ടില്ലേ. വ്യവസ്ഥയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നോക്കാതെ പോകുന്നു. വ്യവസ്ഥയിൽ ആരൊക്കെ വേണമെന്ന് വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമോ? ആദ്യം നേരത്തെ ഞങ്ങൾ ഉണ്ടായ അണ്ടർസ്റ്റാൻഡിംഗ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉഭയകക്ഷി സമ്മതത്തോടുകൂടെ മാറ്റം ഇനി ഇപ്പൊ വെച്ചിട്ട് മാറ്റം വരുത്തണമെന്ന് അതെങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ആരോപണങ്ങൾ ആരോപണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. ഇതാ ഹദ്ദസ ആയത്തുൽ മുനാഫിഖ് സലാസ, മുനാഫിഖിന്റെ ലക്ഷണം. ഒന്ന്, വാഗ്ദാനം ലംഘിക്കും. അത് മുമ്പുണ്ടായതാണ്, അത് എത്രയെങ്കിലും തെളിവ് നിങ്ങൾക്ക് പറയാനും പറ്റും. ഒന്ന്, ഇതാ ഹദ്ദസ കദബ, കള്ളം പറയും, കള്ളവും പറയും, കള്ളം പറഞ്ഞു ഇവിടെ. രണ്ടാമത്, വാഗ്ദാനം ലംഘിക്കും. എത്ര തെളിവുകൾ വേണം നിങ്ങൾക്ക്? അതുകൊണ്ട് ഇത് ഈ ആരോപണം ഒന്നുകിൽ പിൻവലിക്കുക, അല്ലെങ്കിൽ പിന്നെ ചോദ്യം പിൻവലിക്കുക. ചോദിക്കാത്തോണ്ടാണ്, ചോദ്യമല്ലെങ്കിൽ അത് ചോദ്യമാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചോടുകൂടി പിന്നെ ഞങ്ങൾ ഉത്തരം പറയണമെന്നാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ചോദ്യമല്ല. അത് ചോദ്യമല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം. ചോദ്യമല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു ചോദ്യം ആവാത്തതിനെ പറ്റി ഞങ്ങൾ എങ്ങനെ മറുപടി പറയാ? ഞങ്ങൾ മറുപടി പറഞ്ഞില്ല, ശരിയാ. കാരണം എന്താ? ചോദ്യം ചോദിച്ചില്ല, അതുകൊണ്ടാണ് മറുപടി പറയാവുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ മറുപടി പറയും. അപ്പൊ അതുകൊണ്ട് ഇത് ചോദ്യമല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ പിൻവലിക്കുക എന്നാൽ അതന്നെ ചോദ്യമല്ല. അടുത്ത ചോദ്യം ഇങ്ങോട്ട് എന്താ ചോദിച്ചത്? അതന്നെ ചോദിച്ചത്. പിന്നെ വഫാത്തായതിനു ശേഷം ഏതെങ്കിലും സഹാബി ചെയ്തിട്ടുണ്ടോ? അത് ഏത് പ്രമാണമോടെ തെളിയിക്കേണ്ടി? ഖുർആൻ ഉണ്ടോ? ഹദീസ് ഉണ്ടോ? ഇജ്മാ ഉണ്ടോ? ഖിയാസ് ഉണ്ടോ? പ്രമാണമില്ല ഇവിടെ. വ്യവസ്ഥ ഒരാവർത്തി പോലും വായിക്കാതെയാണ് മൗലവിയുടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാകും. എന്തൊക്കെ? പിന്നെ ഒരുപാട് വിഷയങ്ങൾ. എന്താണ് മഹാനായ അഹമ്മദ് റമദാൻ പറഞ്ഞു? എന്താണ് മഹാനായ ഖത്താബി പറഞ്ഞത്? എന്താണ് ഇബ്നു ഹജർ ഉദ്ധരിച്ചത്? ഒക്കെ അറിയാനുണ്ടാവും. അതിനാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് പള്ളിദർശങ്ങളും കോളേജുകളൊക്കെ അവിടെ വന്നോളൂ. ഞങ്ങൾ പഠിപ്പിച്ചു തരാ. ഞങ്ങൾ ഇമാമുകൾ എന്ത് പറഞ്ഞു എന്ന് ഞങ്ങൾ വിശദമായി പഠിപ്പിച്ചു തരാ. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യം, ഇവിടെ ഈ വ്യവസ്ഥയിലേതിയ വിഷയത്തിൽ സംവാദം നടത്തണം, അതാണ് വേണ്ടത്. അതിന് ചോദ്യങ്ങൾ ചോദിച്ചാൽ മണ്ണി മണ്ണിയായി ഓരോന്നിന് ഓരോന്നിന് ഞങ്ങൾ മറുപടി പറയും, കൃത്യമായി മറുപടി പറയും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ചോദ്യം ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അടങ്ങാറായി. പിന്നെ വിഷയം മാറ്റി ജമ്മിയത്തുലും മറ്റോ മറിച്ചൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സമയമായി. വ്യവസ്ഥയും വ്യവസ്ഥന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരം കളയണ്ട. നമ്മുടെ മേലിൽ ഒരു ആരോപണം ഉണ്ടായി. കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത്രയും കാലം ഞങ്ങൾ തെളിവായി പറയുന്ന അഴുതി കലിമാത്തില്ലാഹി തമ്മാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ആരോപണം തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവിടെ തെളിയിക്കേണ്ടത് തന്നെയാണ്. എന്റെ പേരിലുള്ള ആരോപണമായതുകൊണ്ട് ഞാൻ ആധികാരികതയോടുകൂടെ തന്നെ പറയുന്നു, അത് തെളിയിക്കണം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കാരണം അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമൂഹം അത് മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ ഒരു വഖഫിലെത്തിച്ച് നമുക്ക് വാശിയൊന്നുമില്ല. അത് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് ചോദ്യം, ഞങ്ങൾ കുറെ ഉത്തരങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട് ഇവിടെ. അത് പറയണം, അതൊരു അവസരം തരൂ. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ എത്രയെങ്കിലും തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല. കാരണം ഉന്നുറുഹുല എന്ന് പറഞ്ഞോ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറയാം. അത് ഇസ്തിഹാസല്ല. എന്റെ റബ്ബെ നളറ നോക്കി, എന്നുറു നോക്കും, ഉന്നുർ നോക്കണം. അത് അമ്രിനെ ഇൽത്തിമാസിനൊക്കെ വരും. നോക്കണേ നോക്കണേ എന്നുള്ള സഹായം ചോദിക്കലല്ലേ? കണ്ടോ, നോക്കണേ സഹായം ചോദിക്കലല്ലേ? ഇസ്തിഹാസം സഹായം ചോദിക്കാന്നല്ലേ? അല്ല, ഇസ്തിഹാസക്ക് വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇസ്തിഹാസം എന്നുള്ള സഹായം ചോദിക്കാന്നല്ലേ? ഇസ്തിഹാ ഉന്നുറു നോക്കണേ, നിങ്ങളൊന്ന് നോക്കണേ, നബിയെ ഒന്ന് നോക്കണേ, സഹായം ചോദിക്കാനല്ലേ? അത് ഇസ്തിഹാസല്ലാന്ന്. എവിടുന്ന് ഞങ്ങൾ പഠിച്ചത്? ഒറ്റം ചുരുങ്ങിയത് മീസാരെങ്കിലും ഒന്ന് പഠിച്ചാൽ നോക്കണം. അത് തൊലബാണ്, ഒരാവശ്യപ്പെടലാണ്. ഒരു നമ്മോട് ഒരു അനുഭവപൂർണമായി നോക്കണം എന്ന് പറയുമ്പോൾ സഹായം ചോദിക്കല. അത് ആർക്കറിയാത്ത? അറബി പഠിച്ച, മലയാളം പഠിച്ച എല്ലാവർക്കും തിരിയും അത്. അതുപോലെ മൗലിക്ക് ഇവിടെ തിരിഞ്ഞു. കാരണം ഖുർആനിലെ അള്ള നേരെ അങ്ങ് പറയാണ്, കൂലു ഈമാനുള്ളവരെ നിങ്ങൾ പറഞ്ഞോ ഉന്തുർന്ന. നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അഞ്ചായിരം അഞ്ചായിരം.
തുടരുകയാണ്. ഇനി ചോദ്യത്തിനുള്ള അവസരമാണ്. ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മുജാഹിദ് ഭാഗത്തു നിന്നുള്ള പണ്ഡിതൻ ക്ഷണിക്കും. സ്ലാമലെ, ഒരു ചോദ്യം നമ്മുടെ ഒന്നാമത്തെ അവസരത്തിൽ നാം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിപ്പിച്ചേ മതിയാവൂ എന്ന് മറുവിഭാഗം വാശി പിടിച്ചു. അങ്ങനെ വ്യവസ്ഥയിലില്ല എന്ന് നമ്മളും സൂചിപ്പിച്ചു. ഒന്നാമത്തെ ചോദ്യം
എന്ത് കാരണം കൊണ്ടാണ് ചോദിച്ചത് എന്ന് ആ ഉത്തരം കിട്ടിയാൽ വിശദീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. മറുവിഭാഗം അതിന് തയ്യാറല്ല. അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കഴിഞ്ഞ ഉടനെ അവിടെ ഉണ്ടായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യത്തിനരികിൽ വന്നുകൊണ്ട് സഹാബിമാർ ചോദിച്ചതായി ഹദീസ് കൊണ്ട് തെളിയിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഹദീസ് കൊണ്ട് തെളിയിക്കാമോ എന്നത് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ അത് ഖുർആനിലെ തെളിവാണോ സുന്നത്തിലെ തെളിവാണോ എന്ന് ചോദിച്ച് രക്ഷപ്പെടാനാണ് മറുവിഭാഗം ശ്രമിച്ചത്. ഇവിടെ ഇബ്നു ഹജറിന്റെ പദ്യം ചൊല്ലിയ സുബിക്കിയ വായിച്ച ആളുകൾക്ക് സഹാബിമാര് ശരിയാവില്ല. ഇബ്നു ഹജറിന്റെ പദ്യം ചൊല്ലിയാലൊക്കെ സുബിക്കി വർണ്ണതൊക്കെ, പക്ഷെ അള്ളാഹു റസൂലിന്റെ സഹാബത്ത് ചെയ്താലോ അതെങ്ങനെയാ തെളിവ്? അത് നമ്മളെ പ്രമാണത്തിൽപ്പെട്ടതാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം തൊട്ടുടനെ നടന്ന സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടെ വെച്ച് ആരെങ്കിലും ഏതെങ്കിലും സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഇസ്തിഗാസ നടത്തിയതായി തെളിയിക്കാൻ കഴിയുമോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഇസ്തിഗാസ നടത്തിയതായി പറയാൻ കഴിയുമോ എന്നതാണ് തെളിയിക്കപ്പെടേണ്ട വിഷയം. കഴിയില്ല എന്ന് നമുക്കുറപ്പുണ്ട്. കാരണം നാം നേരത്തെ പറഞ്ഞു കാര്യം, സഹാബത്തെ മനസ്സിലാക്കിയ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീൻ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തന്നത്. പറഞ്ഞല്ലോ ഞാൻ നേരത്തെ തന്നെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് തേടരുത് എന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് തേടാം എന്ന് സഹാബികൾ മനസ്സിലാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ വഫാത്തായാൽ എന്നോട് തേടരുത്, എന്നോട് തേടിയാൽ ശിർക്കാണ് എന്ന് അങ്ങനെ തന്നെ പറയാത്തത് കൊണ്ട് തേടാം എന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിക വിശ്വാസമാണെങ്കിൽ സഹാബത്ത് അങ്ങനെ വിശ്വസിക്കണമായിരുന്നു. വിശ്വസിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് തേടരുതെന്ന് പറഞ്ഞിട്ടില്ല, ഈസാ നബി അലൈഹി സ്വലാമിനോട് തേടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി ആരും തന്നെ സഹാബികളോ അതല്ലെങ്കിൽ ആ ദീൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ദൂതനോട് നബിയോട് തേടിയതായി നമുക്കെവിടെയും കാണാൻ കഴിയുന്നില്ല. ഇതാണ് ഇസ്തിഗാസ, അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. സഹായം തേടൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിലനിൽക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഉടനെ അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യത്തിനരികിൽ ചെന്ന് നിന്നുകൊണ്ട് സഹാബത്താരെങ്കിലും ഇസ്തിഗാസ നടത്തിയതായി ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് ഉത്തരിക്കാൻ കഴിയുമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യത്തിനരികിൽ ചെന്നുകൊണ്ട് ഇന്ന് സഹാബി ഈ ഇസ്തിഗാസ നടത്തി എന്ന് തെളിവുണ്ടെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഈ സംവാദം അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ പുതിയ നായികഖല്ലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവ് പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വലിയ വിജയമായി, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിമേലിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് വളരെ മാന്യമായ ഒരു ഉപദേശം മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട, അത് ശരി, ധാരണ ഉണ്ടായിരുന്നു, അത് ധാരണ ഉണ്ടാവാതിരിക്കാൻ പറ്റൂല. ആ വിഷയം പറഞ്ഞ വിഷയമാണല്ലോ, അതിരിക്കട്ടെ. ആ വിഷയം പറയരുതെന്ന് ധാരണ ഉണ്ടായിരുന്നു, ഞാൻ അറിയില്ല. അതെ, അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ കളവായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കള പറഞ്ഞാലും പിന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ പോട്ടെ, ഇനിയിപ്പോ നമ്മളെ വിഷയം അതല്ല, നമ്മൾ തെളിവിലേക്ക് തന്നെ വരിക, അതാണല്ലോ നമ്മുടെ വിഷയം. പിന്നെയും മൂപ്പര് പറയുന്നു, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇപ്പൊ എന്തായി? നല്ലോണം ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് പഠിപ്പിക്കാൻ പോകണം. ഇപ്പോ ഒന്നാമത്തെ ചോദ്യം, ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാന്നിധ്യത്തിൽ വെച്ച് വല്ല സ്വഹാബിയും റസൂലുള്ളാഹിനോട് തേടിയിട്ടുണ്ടോ? ചോദ്യം വിഷയത്തിന്റെ പുറത്താണെന്ന് ഞാൻ പറഞ്ഞു. അതാ എന്തേ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണെന്നത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, സ്വഹാബി ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. അത് പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതിയിട്ടില്ല. രണ്ട്,
ഇനി നിങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, നബിയുടെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സഹാബി ചെയ്തതായി ഹദീസിലുണ്ടോ? ആ ചോദ്യം തന്നെ എത്ര വിഡ്ഢിത്തമാണ്! എന്താ മൗലവിമാരെ നിങ്ങൾ ഈ പറയുന്നത്? റസൂലുള്ളാഹിന്റെ മരണം ഹദീസ് എന്നാൽ എന്താ? എന്താ സുന്നത്ത് എന്നാൽ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കില്ലേ? അത് സഹാബി ചെയ്തത് ഹദീസിലുണ്ടോ? എന്താണ് മറുപടി പറയാ? ഈ ചോദ്യം ഒന്ന് പഠിച്ചു വരണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതും മൗലവി വിഷയത്തിന്റെ പുറത്ത് തന്നെ. ചോദ്യം ഇനിയും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഖുർആനോട് വ്യവസ്ഥ ഇങ്ങോട്ട് വ്യവസ്ഥ ഇങ്ങോട്ട് എടുക്ക. ാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പഠിപ്പിച്ച് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, വ്യവസ്ഥയിൽ നമ്മൾ വളരെ വ്യക്തമായി പിന്നെ ഞങ്ങൾ സുബിക്കിമാൻ്റെ വായിച്ചില്ലേ, അത് ദലീൽ നല്ലോണം അങ്ങോട്ട് പറഞ്ഞിന് അതിന് ഈദായി പറഞ്ഞതാ. രണ്ടും രണ്ടാണ് മൗലവി, കേട്ടോളൂ. ദലീൽ ഇതൊന്നാ അത് ആദ്യം ബോധ്യപ്പെടുക്കണ്ടേ. നോക്കേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശുദ്ധ പിന്നെ പ്രമാണങ്ങൾ, വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്. അലി പറയൂ, പേര് സുഹൈബ ഹദീസിൽ ഉൾപ്പെടുമോ ഇല്ലേ? അതൊന്ന് പറയൂ. നിങ്ങൾ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സ്വഹാബിയുടെ ഫീല് കൂടിയാണ്, സ്വഹാബിയുടെ പൗര് കൂടിയാണ് എന്ന് നിങ്ങളൊന്ന് തുറന്നു പറയൂ. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ആ മാറ്റി പറയുകയാണെങ്കിൽ അത് പറയൂ എന്നാ ഞങ്ങൾ ഇൻഷാ പറയും. അപ്പൊ അതുകൊണ്ട് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഈ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് മരിച്ചുപോയ നബിയോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന വിഷയത്തിൽ ഒറ്റ ചോദ്യം ചോദിക്കാനില്ല, പാവം തന്നെ. എന്തൊരവസ്ഥ, ഇത്ര വലിയ ദയനീയമായ അവസ്ഥ. ഒരു പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് ആദ്യമായിരിക്കാം. എന്തായാലും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. ഇനി നിങ്ങൾ പേടിച്ചുകൊണ്ട് പറയണ്ട, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂ. ഉന്തുർന്ന അത് നിങ്ങൾ പറഞ്ഞോളൂ. ഉന്തുർന്ന അതെ, ഞങ്ങൾ തെളിവിങ്ങോട്ട് ചോദിക്ക്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, റസൂലുള്ളാ പറഞ്ഞത് ഹദീസിലുണ്ടോ എന്ന് ചോദിക്ക്. അതാണ് ഹദീസ്, കണ്ടോ? അപ്പൊ ഫൈദു സ്വഹാബയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതിന് അഞ്ചാമത്തെ പ്രമാണായിട്ടൊന്ന് എഴുതി കൊടുക്ക നമുക്ക്, എന്നിട്ട് അടുത്ത സംവാദത്തിൽ നോക്ക ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യവും പഠിക്കുപുറത്ത്. കാരണം എന്താണ്? ഖുർആൻ, ഇജ്മാ, ഖിയാസ്, ഹദീസ്, ഈ നാല് പ്രമാണങ്ങൾ, ഇതാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹിന്റെ മരണശേഷം സ്വഹാബത്തെ ഞങ്ങൾ പറയാ, ഉണ്ട്, ഉണ്ട്, ധാരാളമുണ്ട്, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ എഴുതിയ പ്രമാണങ്ങളിൽ അതില്ല, ഇല്ലാത്തത് പറയാൻ ഞങ്ങളോട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്ന് എഴുതിയ വ്യവസ്ഥാപിതമായ ചോദ്യം ചോദിക്കൂ. ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിൽ പറയൂ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് ചോദിക്കൂ, ഞങ്ങൾ ഉത്തരം പറയാം. അതുകൊണ്ട് എന്റെ പൊന്നു മൗലവി, കരഞ്ഞിട്ട് കാര്യമില്ല. വിഷയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ചോദ്യം നിങ്ങൾ റെഡിക്കിട്ട് ചോദിക്കൂ, ഉത്തരം ഇൻഷാല്ലാ പറയും. അതുകൊണ്ട് ചോദിച്ച രണ്ട് ചോദ്യവും വിഷയത്തിന്റെയും ആ വ്യവസ്ഥയുടെയും പുറത്ത്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, ഈ പശുക്കുട്ടിക്ക് രോഗം വന്നാല് അതിന്റെ ചെവിമുറിച്ച് തന്നെയാണ് അതിന്റെ വായിൽ വെച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പൊ ചികിത്സ നിങ്ങൾക്ക്, നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളെ ചികിത്സിക്കുന്നത്. നിങ്ങളല്ലേ നേരത്തെ അസ്ഹലുക്കും മുറാഫക്കത്തക ഫിൽ ജന്ന പറഞ്ഞത്? അതെന്തിനായിരുന്നു? അസ്ഹലുക്കും മുറാഫക്കത്തക ഫിൽ ജന്ന നിങ്ങൾ പറഞ്ഞത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? വ്യവസായ ബന്ധപ്പെട്ടായിരുന്നോ? എന്താ നിങ്ങളോട് മറന്നുപോയി? നിങ്ങളോട് മറന്നുപോകും. കാരണം എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ എന്റെ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ ഇതിനു മുമ്പ് നടന്ന നമ്മുടെ ഈ റീവൈൻഡ് ചെയ്ത് കേൾപ്പിച്ചതിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചില്ല. എന്റെ പരാമർശിക്കാതിരുന്നത് നേരത്തെ ഓതിയ ഹദീസിന്റെ ബാക്കി ഫൈസൽ അഹ്സനി ഒന്ന് ഓതിക്കൊടുക്കുന്നത് നല്ലതാണ്. വൈദാ വൈദാ ഖിലഫ ഈ വേദിയിൽ വെച്ച് നൌഷാദ് അഹ്സനി പറഞ്ഞു, നമുക്കത് വിടാൻ വേണ്ട, മധ്യസ്ഥന്മാർ കേട്ടു, സാക്ഷികളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ടാണ് നൌഷാദ് അഹ്സനി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഹദീസിന്റെ ബാക്കി ആർക്ക് ബാധകമാകും എന്ന് ഫൈസൽ അഹ്സനിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്റെ രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടിയില്ല എന്ന് വളരെ ദയനീയമായി കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ മറുഭാഗത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചോദ്യത്തിലൂടെയും നിങ്ങളുടെ ആശയ പാപ്പരത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിനരികിൽ ചെന്നുകൊണ്ട് ഒരു സഹാബിയും ഇസ്തിഗാസ നടത്തിയതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ തെളിയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു. അതായിരുന്നു എന്റെ ചോദ്യം, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. നിങ്ങളുടെ ആശയ പാപ്പരത്വം ജനങ്ങൾ ബോധ്യപ്പെടട്ടെ. ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഈ വിഷയത്തിൽ 1000 ചോദ്യങ്ങൾ ചോദിച്ചാലും തങ്ങളുടെ പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ പ്രമാണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്ന നിലയിൽ ഞാൻ എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, എപ്പോഴെങ്കിലും ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ എന്റെ കബറിനരികിൽ വന്ന് നിങ്ങൾ ഇസ്തിറാസ നടത്തുക എന്ന് പഠിപ്പിച്ചതായി ഹദീസുകളിൽ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്റെ കബറിനരികിൽ വന്ന് ഇസ്തിറാസ നടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നു, രണ്ടാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നു, മൂന്നാമത്തെ ചോദ്യവും ചോദിക്കുന്നു. നിങ്ങളുടെ മറുപടി കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം തെളിവുണ്ടെങ്കിലല്ലേ മറുപടി പറയാൻ കഴിയുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകാം, ആ ക്ലിപ്പിംഗ് കാണിച്ച് പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ആ മുറവിളി കൂട്ടിയവർ പിന്നീട് പിൻവലിക്കേണ്ടതില്ല, അത് നമുക്ക് സദസ്സിന് വിട്ടുകൊടുക്കാം എന്നാണല്ലോ തീരുമാനിച്ചത്. അതുകൊണ്ട് ആളുകൾ തീരുമാനിക്കട്ടെ, നമുക്ക് കാര്യങ്ങൾ പറയാം, ജനങ്ങളത് തീരുമാനിക്കും, വിഷയം ആളുകൾ പഠിക്കും. അതേ, വിഷയം പഠിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്. മൗലവി, എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ടാമത്തെ കളവ വന്നത് എന്ത്? കൗസാ നാസിരി പറഞ്ഞത് അത് വിടുന്നു, രണ്ടാമത്തെ കളവ് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഒന്ന്, അതാണ് ഒരു കളവ് സുബൂത്താക്കണമെങ്കിൽ, സ്ഥിരപ്പെടുത്തണമെങ്കിൽ 100 കളവ് പറയേണ്ടി വരും. അതിന്റെ തെളിവാരി സംവാദം ഇരിക്കട്ടെ. ഇനി ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂപ്പര് വഴിക്ക് വരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് പോയി, ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്നും പോയി, ഇതാ വൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, വൈക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോ, അത് വിഷയത്തിന്റെ പുറത്തെന്ന് പറഞ്ഞ് തള്ളിമാറ്റി മൗലവി അവിടെ വീണു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോ അതും ചോദ്യമല്ലെന്ന് പറഞ്ഞപ്പോ അതും അംഗീകരിച്ചു. ഇപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നു, വൈക്ക് വാ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, ഇനി ഞങ്ങൾ പറയാം. അവിടെയാണ് വിഷയമുള്ളത്, ഇനിയാണ് തെളി പറയുക. ഇപ്പോഴാകട്ടെ എത്തിയിട്ടുള്ളത്. നിങ്ങള് എന്താ ചോദ്യം? മഹാനായ ഹബീബ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല്, ഇസ്തിയ എന്നോട് നിങ്ങൾ ഇസ്തിയാസ ചെയ്യണം, സഹായാർത്ഥന നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് വല്ല തെളിവുണ്ടോ? ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് മൗലവി, ഉണ്ട്, ഉണ്ട്. അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതേ, നിങ്ങൾ എത്ര ഹദീസാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒന്ന് പിടിച്ചോളൂ, ഞങ്ങളെ വിഷയാവതരണത്തിൽ ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസ് തന്നെ ധാരാളമാണ്. നിങ്ങൾ വിചാരിച്ചുണ്ടാവും ഇതെന്താ പരിപാടി, സയ്യിദ് അർത്ഥം പഠിക്കണേ, ഈ പുസ്തകത്തിൽ നോക്കി പഠിച്ചാ പോരാ. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞങ്ങൾ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ സയ്യിദ് എന്ന് പറഞ്ഞാൽ വിഷമഘട്ടത്തിൽ, ആഫൽഘട്ടത്തിൽ അഭയം തേടാനുള്ള ആളാണ് സയ്യിദ്. അതേ, ആ സയ്യിദാണ് ഞാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ആരുടെ? ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ഉൽദ്വാദം, ആദമിന്റെ സന്തതികൾ എപ്പോഴുണ്ടോ അവരുടെ ഒക്കെയും സയ്യിദാണ് ഞാനെന്ന് അതാ റസൂലുള്ള പറയുന്നു. ഹദീസ് ദഈഫാണെന്ന് വാദമുണ്ടോ? ഹദീസ് പാടില്ല എന്ന് വാദമുണ്ടോ? സയ്യിദിന് അങ്ങനെ അർത്ഥമില്ല എന്ന് വാദമുണ്ടോ? പറയൂ, ഓരോന്നോരോ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരും. അപ്പൊ അര സയ്യിദ് ഉൽദിയാദം. ഇനി കേരളത്തിൽ അതെന്താ പരിപാടി അറോ? ഞമ്മളങ്ങട്ട് ഹദീസ് ഉണ്ടോന്ന് ചോദിച്ചപ്പോഴേ ഹദീസ് ഇല്ലാതെ വ്യക്തമായി. അപ്പൊ ആ രൂപത്തിൽ ഇപ്പൊ ചോദ്യം കേട്ടടിച്ചതാ? ഞങ്ങൾ പഠിച്ചിട്ടാണോ ഒന്ന്? അര സയ്യിദ് ഉൽദിയാദം, ഞാൻ ആദം സന്തതിയുടെ സയ്യിദ്. എന്താ സയ്യിദ്? വിപൽ ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും ഓടിപ്പോവാനുള്ള, അഭയം നൽകാനുള്ള ആൾ. ആരുടെ? ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമല്ല, ഉൽദ്വാദമിന്റെ, ആദം നബിയുടെ സന്തതികളുടെ. തെളിവടിച്ചോളൂ. അപ്പൊ ആദം നബിയുടെ സന്തതികൾ, അത് മരിച്ചതിനു ശേഷമുണ്ട്, ജീവിച്ചതിനു ശേഷമുണ്ട്, രണ്ടിന്റെയും സയ്യിദാണ് റസൂലുള്ളാ. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, അഭയം നേടപ്പെടുന്ന, അഭയം നൽകപ്പെടുന്ന ആൾ എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ റസൂലുള്ളാനെ വിളിച്ച് സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം നിങ്ങൾ നേരിട്ട് ചോദിച്ചപ്പോ ഞങ്ങൾ നേരിട്ട് ഉത്തരവും പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിന്റെ ആധികാരികത തെളിയിക്കണോ, അതിന്റെ മറ്റു വിഷയങ്ങൾ തെളിയിക്കണോ, സംശയമുണ്ടെന്ന് ചോദിച്ചോ, ഓരോന്ന് റെഡിക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. ഉന്തുറുവിനെ പറഞ്ഞതുപോലെ അത് വിടാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ വേചാരുണ്ട്, ഞങ്ങൾക്ക് അറിയാം. മുമ്പ് യൂത്ത് ഹുന്നെ കേട്ടോ മറ്റേ ആള് പേടിച്ചായി. അതുകൊണ്ട് കാര്യമില്ല, സംഗതി വളരെ വ്യക്തമാണ്. എന്റെ മൗലവിമാരെ, ആ ബാധക്ക് വിട്ടിങ്ങോട്ട് പോന്നോളും, ഇവിടെ സ്ഥലല്ലേ. നിങ്ങളെന്തായി പറയും? ശിർക്കൊക്കെ പോയില്ലേ? ആ കാലല്ല, ഇതൊക്കെ ഈ ആധുനിക നൂറ്റാണ്ടിൽ ആ വാദം പറഞ്ഞിരിക്കുക. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ ആ വൈസൽ മൗല
അയാളിലേക്ക് വളരെ അടങ്ങാറായിട്ടുണ്ട്. നിങ്ങൾ അയാളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി പറയുന്നു, നിങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഉത്തരം പറഞ്ഞു, ആ ഉത്തരത്തിന്റെ ആധികാരികത വേണോ, അത് നിങ്ങൾക്ക് തെളിയിക്കണോ, വീണ്ടും ചോദിക്കാവുന്നതാണ്, ചോദിക്കുമ്പോൾ ഉത്തരവും പറയുന്നതാണ്. പക്ഷേ വിഷയത്തിൽ പെട്ടതാവണം, ഇനിയും ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. ഇപ്പൊ കുറെ പണിയെടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇനി ആ പണി വീണ്ടും കൂടി നിങ്ങൾ ഞങ്ങളെ കൊണ്ട് മടക്കിപ്പിക്കരുത്. അപ്പൊ അൽഹംദുലില്ലാ വളരെ റെഡി ആയിട്ടുണ്ട്. ഉന്തുർണയും അനസയ്യിദുൽദിയാദവും അതുപോലെ തന്നെ മൗലവിയുടെ പച്ചക്കളവും എല്ലാം കൂടി ആയപ്പോ കോട്ടക്കൽ സംവാദം ചരിത്രത്തിൽ പുതിയ ഇതിഹാസമാവാൻ പോകുന്നു. മൗലവിമാര് കാത്തിരിക്കുക, നിങ്ങളെ സാൽവേഷൻ നടത്തിയിട്ട് ജനങ്ങളെ പൊട്ടിസാക്കാൻ നോക്കണ്ട, ഞങ്ങൾ അവിടെ പിടികൂടാൻ പോകുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസയ്യിദുൽദിയാദും ആദം സന്തതികളുടെ സയ്യിദാണ്. എവിടെ നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാൻ അഭയം നൽകുന്ന ആളാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി. ഞങ്ങളെ സ്വന്തം മുഖ പറഞ്ഞതല്ല, ആധികാരികമായി പറയണോ ആവശ്യപ്പെട്ടോളൂ പറയാം. വെറുതെ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നൊക്കെ പറയാനുള്ളതല്ല ഞങ്ങള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായി പറയാനുള്ള ഈ വിഷയം വളരെ വ്യക്തമാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാനെങ്കിലും പഠിക്കണം, ചോദ്യം ചോദിക്കാൻ പഠിക്കണം. ഇനി അടുത്ത സംവാദം വരുമ്പോ ദയവ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടത് ഉത്തരം പിന്നെ കണ്ടുപിടിക്കുക, ചോദ്യം ചോദിക്കാൻ. ഇപ്പൊ രണ്ട് ചോദ്യം പിൻവലിക്കേണ്ട ഒരു മഹാഗതികേടിലാണല്ലോ നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു മൗലവി പല സ്ഥലത്തും പരീക്ഷ, എന്റെ രണ്ടാമത്തെ ചോദ്യം, എന്റെ ഒന്നാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇപ്പൊ ഇല്ല,